കണ്ടാലും വലിയ സ്നേഹവും ബഹുമാനവും ആയിരുന്നു അദ്ദേഹത്തിന്. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ഒരു നാട് ആണ് നമ്മുടെ അടിയാർ കണ്ണൂർ. ആ ആ മഹാന്മാര് അത് ജീവിച്ച് അന്ന് ആ നിലക്ക് അള്ളാഹുവിന്റെ ദീൻ. അതുപോലെ ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന ബഹുമാനപ്പെട്ട വലിയുള്ളാഹി യൂസുഫ് സിദ്ദീഖ്, ഞാൻ ഈ വഴിക്ക് പോകുമ്പോ ഓർക്ക് സലാം പറഞ്ഞിട്ടല്ലാണ്ട് പോക്കില്ല. പങ്കക്കാർക്കും അത് കാണൂല, അറിയൂല. ചിലപ്പോ ഫാത്തിഹ ഊതിയിട്ടും പോവും, സലാം പറയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നമുക്ക് പേടിയാവും. ഞാൻ പല ഉറൂസിന്റെ വാദനും അല്ലാത്ത വാദനും അടിയാർ കണ്ണൂർ ജമാഅത്ത് പള്ളിന്റെ മുമ്പിൽ വന്നൊരു മനുഷ്യനും കൂടിയാ. പലപ്പോഴും വിളിച്ചപ്പോ ഡേറ്റ് ഉണ്ടാവൂല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആ മഹാന്മാരായ ഔലിയാക്കളും സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളുമായ മഹത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട് ഈ കാണുന്ന ഉമറാക്കളും ഇവരെല്ലാം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശത്തിൽ ഉറച്ച് നിന്ന് വിശ്വസിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ആണ്. അല്ലാഹു ഖിയാമ നാള് വരെ നമ്മൾ ഈ അടിയാർ കണ്ണൂരിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തെ പിടിച്ചു നിന്ന് അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന വിഭാഗത്തെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഇത് വലിയ ഗ്രൗണ്ട് ആയതുകൊണ്ട് ആള് അല്പം കുറഞ്ഞു കാണുന്ന ഇൻഷാഅല്ല തങ്ങളെല്ലാം വരുമ്പോ കുറെ ആള് വരും. ഞാൻ ചില സ്ഥലത്ത് കുറച്ച് മുമ്പെന്നെ അറിഞ്ഞാൽ വലിയ ഗ്രൗണ്ടായാൽ കസാല എല്ലാം വെക്കാൻ പെടലില്ല, കസാല ഒരു ഭാഗത്ത് അട്ടി വെക്കാൻ പറയും. അത്യാവശ്യം ഒരു 100, 150, 200 കസാല മാത്രം വെക്കാൻ പറയും. എന്നിട്ട് ആള് വരുമ്പോൾ അട്ടിയെടുത്തിട്ട് വെക്കാൻ പറയും. വാളണ്ടിയർമാർക്ക് ചർച്ച പണിയാവും. ആദ്യം ഇങ്ങനെ പരത്തി വെച്ചാല് ചിലപ്പോ ചില മനുഷ്യന്മാർ ആദ്യം വന്നിട്ട് നോക്കിയിട്ട് പോവും. ആടെ ആരും ഇല്ല ബാബ, ആൾവാറാറില്ല, കസാല കുറച്ച് മാത്രം കണ്ട് എന്ന് പറയും. അതിന്റെ സ്വഭാവമാണ് അത്. അത് മംഗലത്തിന്റെ ആടെ പരിപാടിന്റെ ആടെ എല്ലാം നോക്കിയിട്ട് പറയുന്ന ആളുണ്ട്. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. അത് ഇല്ലാണ്ടാകാൻ പറ്റൂല, ഇല്ലാണ്ടാവൂല. ലോകത്ത് മനുഷ്യനുള്ള കാലത്തോളം അങ്ങനെയല്ല ഉണ്ടാവും. ഒന്നും ഇല്ലാത്തൊരു ഒരു ലോകം ഉണ്ടാവൂല, അത് സ്വർഗത്തിൽ മാത്രം. ലാ ഫീഹാ ഖൗലുൻ വലാ ഹും അൻഹാ യൂസഫ് എന്ന് ഖുർആൻ പറഞ്ഞത് സ്വർഗത്തിൽ മാത്രം. നമ്മളെ കെ സി റോഡോ അടിയാർ കണ്ണൂറിലോ ഏത് കണ്ണൂറിലോ ഇനി മക്കത്തോ മദീനത്തോ ലോകത്ത് എവിടെ പോയാലും പ്രശ്നങ്ങളും പറച്ചലുകളൊക്കെ ഉണ്ടാവും. അതൊന്നും ഇല്ലാത്തൊരു ജീവിതം ആക്കാന്ന് പറഞ്ഞാൽ അത് മരിച്ചിട്ട് കണിൻകടിക്ക് പോകണം. അതിന് മുമ്പ് കഴിയില്ല. ആരും അങ്ങനെ വിചാരിക്കും വേണ്ട. ഏത് മൊയിലാറ് ഏത് തങ്ക ഏത് വലിയ വന്നിട്ടും കോരിയില്ല. 950 കൊല്ലം ദീനിന് വേണ്ടി രാത്രിയും പകലും ദഅവത്ത് ഖൗമി ലൈലം വ നഹാറ, രാത്രിയും പകലും എന്റെ ജനങ്ങളെ ഞാൻ സത്യത്തിലേക്ക് വിളിച്ചു റബ്ബേ. ഫലം എയ്തുഹും ദുആഇ ഇല്ലാ ഫിറാറ, 950 കൊല്ലം വിളിച്ചിട്ട് 950 കൊല്ലം വിളിച്ചിട്ട് എന്റെ കൂടെ ആരും വരുന്നില്ല. അല്ലാ ആകെ കിട്ടിയത് ഒരു 5-6 ആളുകളെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആര് പറയുന്നത്? ഹുസൈൻ സാദി അല്ല, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ലസീഫാജിയോ മറ്റു ആജിമാരോ അല്ല, ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദോ അല്ലെങ്കിൽ തോക്ക സഖാഫിയോ അല്ലെങ്കിൽ മഹാനായ കമറുൽ ഉലമ എ പി ഉസ്താദോ അല്ല ഈ പറയുന്നത്. പിന്നാരി ബഹുമാനപ്പെട്ട നൂഹ് നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നു എത്ര കൊല്ലം? 950 കൊല്ലം. 1050 കൊറോടി, അത്ര കൊല്ലം ദീന് നടത്തിയിട്ട് ആകെ കിട്ടിയത് 5 SVSകാരെ, ആകെ ഒരു 5 SVS. ആർക്ക്? നൂഹ് നബിക്ക് കിട്ടിയത്. അപ്പോ നമ്മെല്ലാം വന്നിട്ട് ഇവിടെ അങ്ങനാക്കി ഇങ്ങനാക്കി എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രവർത്തനങ്ങൾ അധ്വാനങ്ങൾ സഹിയുകൾ അല്ലാഹു സഹിയം മഷ്കൂറായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആരെന്തു പ്രവർത്തിക്കുമ്പോഴും നമുക്ക് വേദനിക്കാനില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇൻഷാഅല്ലാഹ് ആ നിൽക്കുന്ന അപ്പുറം നിൽക്കുന്ന ആളുകളൊക്കെ ഇവിടെ വന്നിട്ടിരുന്നാൽ ആ ബേക്കൽ ഇരിക്കുന്ന ആളും കുറച്ച് മുമ്പിൽ വന്നിട്ടിരുന്നാൽ പുറത്തുനിന്ന് സ്റ്റേജ് കാണും, സരസ് കാണും, ഒരു ഭംഗിയായിട്ട് കാണും. നിങ്ങൾ ബേജാറാക്കണ്ട, നിങ്ങൾക്ക് ഇവിടെ ബുർദ നടക്കും, ബഹുമാനപ്പെട്ട ബായർ തങ്ങ വരും. അപ്പൊ ആ മജ്ലിസ് അടുത്തിരുന്നിട്ട് കാണാം. ദൂരത്ത് കാണുന്നതിനേക്കാളും നല്ലത് അടുത്തു പോയിട്ട് കാണലാണ്. ഹബീബായ റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദുനാ
ദയാർ തങ്ങൾ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് ഹിമ്മത്ത് ശക്തി അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. പല സ്ഥലത്തും ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ടാവാറുണ്ട്. ചിലപ്പോ ഞാൻ പ്രസംഗിച്ച് കഴിയുമ്പോ മൂപ്പര് വരും, മൂപ്പര് പറയും, സയദി എന്റെ പ്രസംഗത്തിന് സയദി ഉസ്താർ നിൽക്കണ്ട, കേസിലോട് ഉസ്താർ, അങ്ങനെ പറയും മൂപ്പര്. നിങ്ങൾ കുറെ പ്രസംഗിച്ചല്ലോ, നിങ്ങൾക്ക് രാവിലെ സയദിയിൽ ക്ലാസ്സൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ പോയിക്കോളി, ഞാൻ പ്രസംഗിച്ച് കുറച്ച് പറഞ്ഞ് ദ്വാരന്ന് പോയിക്കോളാം, നിങ്ങൾ പോയിക്കോളി, നിങ്ങൾക്ക് ഞാൻ സമ്മതം തന്നു എന്ന് ബഹുമാനപ്പെട്ടവർ പറയും. അപ്പൊ ഞാൻ പറഞ്ഞത്, ആ തങ്ങളൊക്കെ വരുമ്പോഴേ ആ ബാക്കിൽ ഇരിക്കുന്ന ബാല്യക്കാരും മക്കളൊക്കെ സരസൊന്ന് ഫുള്ളാക്കി ഭംഗിയാക്കി ഇരുന്നാൽ അൽഹംദുലില്ല. സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ്, ഇവിടെയുള്ള എസ് വൈ എസിൻ്റെയും എസ് എസ് എഫിൻ്റെയും പ്രവർത്തകന്മാർ സംഘടിപ്പിച്ച ഒരു മഹത്തായ സംഗമമാണിത്. അവരുടെ ലക്ഷ്യം, ഉദ്ദേശം, ആഗ്രഹം വളരെ പ്രധാനമായും അള്ളാഹുവിൻ്റെ ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു മദഹിൻ്റെ മജ്ലിസ് ഇവിടെ നടക്കണം, വളരെ പ്രധാനപ്പെട്ടത് അതാണ്. കേട്ടോ, എന്തിനു വേണ്ടി വെച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ അവര് ഒന്നാമത്തെ മറുപടി, സുബ്ഹാനല്ലാഹ്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവനെക്കാളും അവർ സ്നേഹിക്കുന്ന, അവർ കൊണ്ടാടുന്ന, അവരെ ജീവൻ അവർ കൊടുക്കാൻ തയ്യാറുള്ള ഒരേ ഒരു നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യുന്ന, പുകഴ്ത്തിപ്പാടുന്നൊരു മജ്ലിസ് സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയുടെ വകയായി ഇവിടെ സംഘടിപ്പിക്കുക, അതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ നാട്ടിലുള്ള ജനങ്ങളുടെ ഈമാൻ ഉറക്കുക,
ഉസ്സാസുകളൊക്കെ നീങ്ങിപ്പോവുക, ഫിത്നകളും നാശങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നിട്ട് ഇല്ലാണ്ടാവുക. പ്രസംഗിച്ചിട്ട് ഇല്ലാണ്ടാകുന്നത് അല്ല. പിന്നെയോ അള്ളാഹുവിന്റെ ഹബീബിന്റെ വലിയൊരു മജലിസ് ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ ഗോൾഡൻ ലത്തീഫ ജയനോട് ഈ പരിപാടിക്ക് വിളിക്കുമ്പോഴും ഞാൻ ചോദിച്ചതും അന്വേഷിച്ചതും അങ്ങനെയാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന മുഅ്മിനീങ്ങളോട്, റസൂലുള്ളാഹിന്റെ മുഹബ്ബീങ്ങളോട്, ആഷിഖീങ്ങളോട് പറയുന്നത്, നിങ്ങളെല്ലാവരും മനസ്സിൽ കരുതണം, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളുടെ നേതാവായ, ഞങ്ങളുടെ എല്ലാം എല്ലാമായ നാളാഹിറത്തിൽ പടച്ച റബ്ബിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് എല്ലാവരും അവർ രക്ഷപ്പെടണമെന്ന് ഓരോരുത്തരും അവന്റെ നഫ്സ് മാത്രം ചിന്തിച്ചുകൊണ്ട് നഫ്സീ എന്ന് മാത്രം പറഞ്ഞു അള്ളാഹുവിന്റെ കോടതിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അതേപോലെ അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്താൻ വേണ്ടി വലിയ സിറാത്ത് പാലമുണ്ട്. ആ സിറാത്ത് പാലം മുടിനേക്കാൾ നേർമയുള്ളതാണ്. 500 കൊല്ലത്തെ കയറ്റമുണ്ട്, 500 കൊല്ലത്തെ ഇറക്കമുണ്ട്. ആ വലിയ സിറാത്ത് പാലത്തിലൂടെ അക്കരെ കടക്കണം. ഈ സമയത്തും ചിന്തിക്കുന്നു നഫ്സീ നഫ്സീ. ഒരൊറ്റ ഉമ്മയും ആ ഉമ്മയുടെ മകനെ പറ്റി അന്വേഷിക്കുന്നില്ല, ഒരു മകനും ഉമ്മനെ അന്വേഷിക്കുന്നില്ല, ഒരു ഭാര്യ ഭർത്താവിനെ അന്വേഷിക്കുന്നില്ല, ഭർത്താവ് ഭാര്യനെ അന്വേഷിക്കുന്നില്ല. ആർക്കും ആരും വേണ്ട, എന്റെ നഫ്സൊന്ന് സിറാത്ത് പാലം വിട്ടുകിടന്ന് അങ്ങോട്ട് രക്ഷപ്പെട്ടാൽ മതി. ആ സിറാത്ത് പാലത്തിന്റെ മൂർച്ച കൊണ്ട് പലരും മുറിഞ്ഞു മുറിഞ്ഞു നരകത്തിലേക്ക് വീഴുന്നത് കാണുമ്പോൾ, ജഹന്നമിലേക്ക് വീഴുന്നത് കാണുമ്പോൾ ഒരാൾക്കും സിറാത്ത് പാലം വിട്ടുകിടക്കാൻ സ്വർഗത്തിലെത്താൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് വൈമിങ്കും ഇല്ലാ വാരിദുഹാ, നിങ്ങളെന്നുള്ള ഒരാളും ജഹന്നമിന്റെ മീതയിട്ട ഫ്രിഡ്ജിൽ കൂടി പാലത്തിലൂടെയല്ലാതെ അക്കരെ കടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെയല്ല, എല്ലാവരും സ്വന്തം ശരീരം രക്ഷപ്പെടണം എന്ന് മാത്രം ആഗ്രഹിച്ചു. ആ സിറാത്ത് പാലം കടക്കുമ്പോൾ ഇവിടെ വൃദ്ധ വയത്ത് ചെല്ല് നമ്മൾ ഹബീബായ റസൂലുള്ളാഹിന്റെ മദഹ് കേൾക്കുന്നില്ലേ, സംഘടിപ്പിക്കുന്നില്ലേ, അതിനു വേണ്ടി ചെലവഴിക്കുന്നില്ലേ, സുന്നത്ത് ജമാഅത്തിന്റെ സംഘാടകർ അതിനു വേണ്ടിയുള്ള വേദി ഒരുക്കിയില്ലേ. എന്നാൽ ആ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്തിന്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു ക്യാൻസർ തരാതിരിക്കട്ടെ, ട്യൂമർ തരാതിരിക്കട്ടെ, കിഡ്നിക്ക് അപകടം വന്ന് ഡയാലിസിൽ ജീവിക്കുന്ന അവസ്ഥ തരാതിരിക്കട്ടെ, അരക്ക് താഴെ ജീവനില്ലാതെ കാഷ്ടവും മൂത്രവും പായയിൽ ഒഴുകിപ്പോയി വൃത്തിയാക്കാൻ ആളില്ലാതെ ഞാനൊന്ന് മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന രോഗം അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ. ആ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടച്ച റബ്ബിന്റെ കോടതിയിൽ കണ്ടോ ശിറാത്ത് വാനത്തിന്റെ തൊട്ടടുത്ത് വെച്ചുകൊണ്ട് പറയുന്നു, യാ റബ്ബി ഉമ്മത്തി സല്ലി, യാ റബ്ബി ഉമ്മത്തി സല്ലി, യാ റബ്ബി ഉമ്മത്തി സല്ലി, എന്റെ രക്ഷിതാവായ അല്ലാഹ് ഇതാ എന്റെ ഉമ്മത്തികളായ എന്റെ സമുദായങ്ങൾ, എന്റെ മുഹബ്ബീങ്ങൾ, എന്റെ മദഹ് പാടിയവർ, എന്റെ മദഹ് കേട്ടവർ, അതിനു വേണ്ടി വേരി സംഘടിപ്പിച്ചവർ, എന്നെ വല്ലാത്ത സ്നേഹിച്ച് എന്നെ കാണാനാശിച്ചവർ, മദീനയിലെത്താൻ വേണ്ടി ആശിച്ചവർ, എന്തു കൊടുത്താലും തിരക്കുള്ള ഞങ്ങൾക്ക് റസൂലുള്ളാഹിനെ കാണണം എന്നാശിച്ച എന്റെ ഉമ്മത്തികൾ ഇതാ ഈ പാലം വിട്ടുകിടക്കുന്നു റബ്ബേ. അതുകൊണ്ട് എന്റെ ഉമ്മത്തികളെ നീ സലാമത്താക്കണം, എന്റെ ഉമ്മത്തികളെ സലാമത്താക്കണം, രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു നേതാവ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ്. മൂസാ നബി അലൈഹിസ്സലാമിന് പറയാൻ നിൽക്കുന്നില്ല, ഈസാ നബി അലൈഹിസ്സലാം ഉമ്മത്തികളെ പറ്റി പറയാൻ നിൽക്കുന്നില്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉമ്മത്തികളെ പറ്റി പറയാൻ നിൽക്കുന്നില്ല. അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ മാഇദന്റെ അവസാനമാകും.
ഭാഗം ഏരി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ വിഷയം ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക്. ഈസ നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവിനോട്, റബ്ബേ, ഇവരെ നീ ശിക്ഷിക്കുന്നെങ്കിൽ ആരെ? ഈസാ നബിന്റെ ഉമ്മത്തികളെ ചൂണ്ടിക്കൊണ്ട് പറയാണ് വിശുദ്ധ ഖുർആൻ, അത് നമ്മളെ പഠിപ്പിക്കുന്നു. നീ എന്റെ ഉമ്മത്തികളെ ശിക്ഷിക്കുകയാണെങ്കിൽ നിന്റെ ഇഷ്ടമാണ്, അവർ നിന്റെ അടിമകളാണ്, നീ അവർക്ക് പുറത്തു കൊടുക്കുന്നെങ്കിൽ നിന്റെ ഇഷ്ടമാണ്. ഇതാണ് ഈസ നബി അലൈഹിസ്സലാം ഉമ്മത്തികളെ പറ്റി പറയുന്നതെങ്കിൽ നമ്മുടെ നേതാവായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ലാ അർലാ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സഹീഹ് മുസ്ലിമിന്റെ ഹദീസിൽ കാണാം, ലാ അർലാ വവാഹിദുൻ മിൻ ഉമ്മത്തി ഫിന്നാർ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളും എന്റെ മുഹബ്ബീങ്ങൾപ്പെട്ട ഒരാളും എന്റെ ആഷിഖുകൾപ്പെട്ട ഒരാളും എന്റെ ഒറിജിനലായ ഉമ്മത്തിയായ ഒരാളും നരകത്തിൽ വീണ് കത്തിക്കരിയുമ്പോൾ ഞാൻ, അല്ലാഹുവേ, നിന്റെ സ്വർഗത്തിൽ എന്ത് പദവി തന്നാലും ഞാൻ അത് തൃപ്തിപ്പെടൂല. ലാ അർല്ലാ വവാഹിദുൻ മിൻ ഉമ്മത്തി ഫിന്നാർ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളും നരകത്തിലുള്ള കാലത്തോളം എനിക്ക് തൃപ്തിയില്ല, സന്തോഷമില്ല, ഞാനത് പൊരുത്തപ്പെടൂല എന്ന് പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ആ മുത്ത് നബിന്റെ മദഹിന്റെ മജ്ലിസാണ് കേട്ടോ. ഇവിടെ പ്രധാനമായും ഇൻഷാഅല്ലാഹ് സാക്കിർ ഇർഫാനി അല്ലേ, സുക്കൂർ ഇർഫാനി, ആ അൽഹംദുലില്ലാഹ്, അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും വന്നു. ഹബീബായ റസൂലുള്ളാഹിന്റെ മദഹ് ഇവിടെ ചൊല്ലും. അത് നമുക്കെത്ര കേട്ടാലും കണ്ടാലും അത് മതിയാവാൻ പറ്റൂല. അത് കുറച്ച് മതിയാന്ന് തോന്നിയാൽ തന്നെ നമുക്ക് തോന്നണം എന്തോ ഈമാനിക്ക് അപകടമുണ്ട്. അല്ലാഹു ജമ്മളക്കട്ടെ. എന്ത് വൃദ്ധ, എന്ത് മജ്ലിസ് എന്നൊക്കെ നിന്റെ നാവിൽ പറയുമ്പോ നീ ഒരു സ്കാൻ എടുത്തു നോക്കണം. MRI സ്കാൻ അല്ല, പിന്നെ നിന്റെ കൽബിന്റെ ഉള്ളിലുള്ള ഈമാനിന്റെ ഒരു സ്കാൻ എടുത്തു നോക്കണം. അത് സ്കാൻ എടുക്കാൻ അറിയുന്ന ആളെടുത്തു പോകണം. മാനായ സയ്യിദുന മുർശിദുന താജുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് അങ്ങനെ സ്കാൻ എടുത്തു പറയുന്ന പല സംഭവങ്ങൾ ഉണ്ടായി. ബഹുമാനപ്പെട്ട സജിപ്പത്ത ഉസ്താദ് സ്കാൻ എടുത്തിട്ട് പറയുന്നുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട വലിയുള്ളാഹിൽ മഷൂർ കക്കടിപ്പുറം, ബഹുമാനപ്പെട്ട വലിയുള്ളാഹിൽ മഷൂർ CM വലിയുള്ളാ, ഇവരൊക്കെ സ്കാൻ എടുക്കുന്ന വിദഗ്ധന്മാരായിരുന്നു. ചീത്ത പറയുന്ന ആളേയുള്ളൂ, പുറത്തു നോക്കിയിട്ടിങ്ങനെ ചീത്ത പറയാം, അതിന് കേൾക്കാൻ കുറെ ആള്, അതിനെ സീഡിയാക്കാൻ. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറ് പറയാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. അങ്ങനെ ആയി നമ്മളെ കാലം. കുറേ മുമ്പേ വന്നിട്ട് നമ്മ മരിച്ചിട്ട് പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ചിന്തിച്ചു പോകാൻ. ആ നല്ല കാലത്ത് സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു വന്നത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദഹ് ആണ് പ്രധാനമായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. SYS SSF അടിസ്ഥാനം തന്നെ അത് തന്നെ, നിലനിൽപ്പും അത് തന്നെ. ഇത് ഊതിയിട്ട് കടത്താൻ പറ്റൂല. ആര് പ്രസംഗിച്ചാലും എന്തും സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊത്ത കുട്ടിയും SSF SYS താജുൽ ഉലമന്റെ മുഹബ്ബീങ്ങള്, നൂറുൽ ഉലമാന്റെ മുഹബ്ബീങ്ങള്, അതിന്റെ മുമ്പുള്ള കണ്ണിയത്ത് ഉസ്താദിന്റെ മുഹബ്ബീങ്ങള്, ഷംസുൽ ഉലമയ്ക്ക് ഉസ്താദിന്റെ മുഹബ്ബീങ്ങള്, ഉപാരപ്പെട്ട കുതുബി തങ്ങളെ മുഹബ്ബീങ്ങള്, ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ മുഹബ്ബീങ്ങള്, ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി റളിയല്ലാഹു അൻഹുവിന്റെ മുഹബ്ബീങ്ങള്, സുൽത്താനുൽ ഹിന്ദ് ഖജാ മുഈനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹുവിന്റെ മുഹബ്ബീങ്ങള്, ഈ പരമ്പരക്ക് ഒന്നും സംഭവിക്കൂല. ഇതാര് പ്രസംഗിക്കുന്നു, ആര് സ്റ്റേജ് കെട്ടുന്നു എന്ന് നോക്കിയിട്ട് സുന്നിയായതല്ല, അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്ത് ആയതല്ല. നമ്മൾ ആരെയും നേതാക്കളാക്കിയത് അവരെ നീളവും വണ്ണവും നോക്കിയിട്ടല്ല അല്ല കേട്ടോ. തെറ്റിയാൽ നമ്മൾ മാറ്റി നിർത്തും, അയാളെ ഇയാളെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ പാരമ്പര്യം അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. ഞാനിപ്പോ വന്നിട്ട് കർണാടകത്തിൽ വന്നിട്ട് 28 കൊല്ലായി. ഇരുപത്തെട്ട്
28 കൊല്ലം 28 കൊല്ലം ഈ അടിയാർ കണ്ണൂറിലും അടിയാർ പദവിലും അപ്പുറം ഇപ്പുറം ഒക്കെ വേല പറഞ്ഞിട്ടുണ്ട്. വേല പറയുന്ന ആശയം നിങ്ങൾ കേട്ടിട്ടുണ്ട്. പലരും മരിച്ചുപോയി, എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. ആ പറഞ്ഞ അന്ന് പറയുന്നതിനിക്ക് എതിരായിട്ട് എന്തെങ്കിലും ഒരു ആശയോ ആദർശമോ വിഷയോ പറഞ്ഞാൽ എസ് വൈ എസുകാരും എസ് എസ് എഫുകാരായ നിങ്ങൾ പറയണോ, ആ കെ സി റോട്ടിലെ സലഫികൾ എന്നാ പറയുന്നത്, ഉള്ളിത്താടി വെച്ച കുണ്ടാൻ, ഉള്ളിത്താടി വെച്ച കെ സി റോട്ടിലെ കുണ്ടാ, കുണ്ടാന്നില്ലെങ്കിൽ ചെറിയ മനുഷ്യൻ ആയിക്കോട്ടെ, ഉള്ളിത്താടി അല്ലെങ്കിൽ കുറച്ച് താടി, ഞാൻ കയ്യിൽ ചൊടിയൊന്നുമില്ല അവരോട്, അവർ എന്നെ അറിയാൻ വേണ്ടിയിട്ട് എന്നെ ഗൊന്താവാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്നെ പറ്റിയിട്ട് പറയുന്നു. ഭാര്യ സന്തോഷം, ചീത്ത പറയുമ്പോൾ നമുക്ക് ബേജാറൊന്നുമില്ല. എന്തുകൊണ്ട്? നമ്മളെ കുറേ തെറ്റും കുറ്റും അള്ളാഹു താല ഓരോ ചീത്ത പറച്ചൽ കൊണ്ട് കഴുകിയിട്ട് ശുദ്ധിയാക്കിയിട്ട് മരിക്കുമ്പോൾ ഒന്ന് ക്ലിയറായിട്ട് മരിച്ചറല്ലേ. ഇത് അടിയാർ കണ്ണൂറിലേക്ക് ഗ്യാരണ്ടി വാങ്ങിയിട്ട് വന്നേയില്ല, കെ സി റോഡിലേക്ക് ഗ്യാരണ്ടി വാങ്ങിയിട്ട് വന്നേയില്ല. ഇന്ന് രാത്രി വിളിച്ചെങ്കിൽ ഇന്ന് രാത്രി തന്നെ പോകണം. കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ല, മിന്നത്തെ വെള്ളിയാഴ്ച ജാമിയ സയദിയൻ്റെ ദുബായ് കമ്മിറ്റി പ്രസിഡന്റും വലിയ കോടീശ്വരനായ പണക്കാരനായിരുന്നു ടി സി മുഹമ്മദ് കുഞ്ഞി ഹാജി ഉംറക്ക് പോയി. മക്കത്തുനിന്ന് ഉംറ കഴിഞ്ഞ് മദീനത്ത് പോയി ഹബീബായ റസൂലുള്ളാഹിൻ്റെ അടുത്ത് 4 ദിവസം നിന്നു, മുത്തുനബിയോട് യാത്ര പറഞ്ഞു. വെള്ളിയാഴ്ച രാത്രി മക്കത്തെത്തി ഉംറ ചെയ്തു, ഇശാ നമസ്കരിച്ചിട്ട് റൂമിൽ പോയി. അല്പം കടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചു മരിച്ചുപോയി. അല്ലാഹു അയാളെ ഖബർ ജന്നത്തുൽ മുഹല്ലയിൽ അയാൾക്ക് ഖബറിന്റെ സീറ്റ് കിട്ടി. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമായ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അയാൾ ഉംറക്ക് പോയത് മരിക്കാനല്ല, നാട്ടിലേക്ക് വരാനാ പോയത്. അങ്ങനെ എത്ര ആളുകൾ ഉച്ചിലെത്തുന്ന ഒരാൾ പോയി, നമ്മളെ കെ സി റോഡ് വിക്ര ഹൽക്കൊക്കെ വന്ന് യാത്ര പറഞ്ഞു പോയി. അദ്ദേഹം ടി സി മുഹമ്മദ് കുഞ്ഞാജി മരിച്ചതിന്റെ 3ാം ദിവസം അദ്ദേഹം ഹറമിന്റെ ഉള്ളിൽ തന്നെ മരിക്കുന്നു, ഹറമിൽ വെച്ച് മരിക്കുന്നു. അദ്ദേഹത്തിന്റെ മയ്യത്തും അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ശുദ്ധി കൊണ്ട് അയാളെ നല്ലതനം കൊണ്ട് അയാളും ജന്നത്തുൽ മുഹല്ലയിൽ തന്നെ മരണപ്പെട്ടു. അയാളൊക്കെ പുറവിടെ തന്നെ അടക്കി. ഞാൻ പറയുന്നൊരു സുഹൃത്തുക്കളെ, നമുക്കിങ്ങനെ ഏത് സമയത്തും ഇവിടെ നിന്ന് പോകണം. അത് ഉംറക്ക് പോയ സമയത്തോ ഹജ്ജിന് പോയ സമയത്തോ സംഘടനാ പ്രവർത്തനം ചെയ്യുന്ന സമയത്തോ നിസ്കരിക്കുന്ന സമയത്തോ മംഗലത്തിന്റെ ആളിലോ എവിടെയെങ്കിലും അള്ളാഹു നമ്മളെ കണക്കാക്കിയ സമയം വന്നാൽ അള്ളാഹു കണക്കാക്കിയ സമയം വന്നാൽ ഒരു സെക്കൻഡും ഈ മണ്ണിൽ നിങ്ങളെയും എന്നെയും ഒരല്പസമയം ഇവിടെ പിന്തിച്ചിടുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ആരെങ്കിലും ചീത്ത പറയുമ്പോ നമുക്ക് ടെൻഷൻ ആവണ്ട, നമ്മൾ സംഘടനാ രംഗത്ത് മാറി നിൽക്കണ്ട. ഇങ്ങനെ എസ് എസ് എഫുകാരെ പറഞ്ഞിട്ട് ഇങ്ങനെ എസ് വൈ എസുകാരെ പറഞ്ഞിട്ട് എന്തും നിങ്ങൾ പറയുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ സംഘടന വേണ്ട, വേണ്ടാത്ത നീ സംഘടനക്കും വേണ്ട. ചീത്ത പറയുന്നക്ക് മറുപടി പറയാത്ത കാരണം കൊണ്ട് സംഘടനയിൽ നിൽക്കാത്തവൻ സംഘടനക്ക് വേണ്ട. ഇമാമുന ഷാഫിഈ പരിചയമില്ല, ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു, കാട്ടിൽ നിന്നിട്ട് സിംഹം വരുമ്പോൾ മറ്റ് ചെറിയ ചെറിയ ജീവികളൊക്കെ കുറുക്കനും നായും പൂച്ചയും എല്ലാ മൃഗങ്ങളും, കാട്ടിലെ രാജാവായ സിംഹം വരുമ്പോൾ മറ്റു മൃഗങ്ങളെല്ലാം പേടിച്ചിട്ട് ഒച്ചയുണ്ടാക്കും, കോ 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 കാ 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 എന്നെല്ലാം പറയൂ. സിംഹം അതെല്ലാം ഇങ്ങനെ വന്നിട്ട് നോക്കിയിട്ട് ആ നിങ്ങളൊക്കെ കൂക്കിക്കൊണ്ടും പറഞ്ഞോണ്ടിരിക്കും, ആ പണ്ടാരം പൊടിച്ചോൻ വന്ന്, ഓൻ വന്ന്, ഓൻ വന്നിട്ട് എന്താക്കുന്നുണ്ട് നമ്മളെ നാട്ടിനെ എന്നെല്ലാം പറഞ്ഞിട്ട് എല്ലാ ചെറിയ ചെറിയ ചോട്ട 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 മൃഗങ്ങളും ഇങ്ങനെ പറയുമ്പോൾ സിംഹം പറയാണ്, നിങ്ങളൊക്കെ പറയുന്നത് പറഞ്ഞോളി, എനിക്ക് നിങ്ങളെ പറച്ചോൾ കൊണ്ടൊന്നും വരാനില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ വന്ന് വന്ന് നോക്കി ഒറ്റ പോക്ക് ഒരാൾക്കും ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. അതാണ് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ്, അല്ലാഹു വാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. കർണാടക യാത്ര ഉപ്പള്ളിയിൽ നിന്ന് തുടങ്ങിയിട്ട് മംഗലാപുരത്ത് സമാപിക്കുന്നതിന്റെ ഇടയിൽ ഒരു സംഘടനകളെയോ ഒരു വ്യക്തികളെയോ ഒരു സമസ്തനയോ ഒരു വിഭാഗത്തെയോ അല്ലാഹു സാക്ഷി, ചീത്ത പറയാനോ പരാമർശിക്കാനോ മറുപടി പറയാനോ
ആ വലിയ നേതൃത്വം തുരിഞ്ഞില്ലെങ്കിൽ ഇവിടത്തെ മറ്റ് ജാതി മതസ്ഥർ ഇവിടത്തെ ബുദ്ധിജീവികളൊക്കെ അത് കണ്ടിട്ട് കേട്ടിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തെ പോലത്തൊരു നേതൃത്വം ഈ രാജ്യത്ത് നിലനിൽക്കുന്നുവെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു എന്ന് അവരൊക്കെ പറഞ്ഞെങ്കിൽ സംഘാടകരെ, നാം ആ പാതയിലാണുള്ളത്. മഹാനായ സയ്യിദുന മുർഷിദുന തജുൽ ഉലമായി കത്തസല്ലാഹു സർറഹു ലസീ ഓറക്കുറെ ചീത്ത പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം മംഗളൂർ മിത്ര എന്ന് പറയുന്ന ഒരു മിത്രയുണ്ട്. ഏ മിത്രയിൽ കുറെ ചീത്ത പറഞ്ഞിട്ട് ഇപ്പൊ ആ പേപ്പർ ഉണ്ടാ ഇല്ല അള്ളാഹത്തിന്റെ കലാസായിപ്പുണ്ടോ നിർത്തിയിട്ടല്ലേ. ആ ആ പത്രത്തിൽ ഭയങ്കര ചീത്ത പറഞ്ഞിട്ട് ഏതോ എന്നെ പോലത്തെ ഒരുത്തം കൊടുത്തു. ഞങ്ങൾക്ക് കൂടാണ്ടിരുന്നു ആവല്ല, ഞങ്ങളെ പോലത്തെ ഒരു കൂടിയെങ്കിൽ ഇത് ഹലാക്കാവുത്തരെ. നേരാന്നെങ്കിലും ഞങ്ങൾ തന്നെയാണോ ഇത് ഓരായിട്ട് ഹലാക്കാകുന്നു, ഞങ്ങൾ തന്നെ വേണം. ഞങ്ങൾ അല്ലെങ്കിൽ വൈലാഖുസ്താന്മാർ വേറെ ആക്കിയിരുന്ന വൈലാക്കന്മാർ വേണം. ഞങ്ങ ഇല്ലാണ്ട് നിങ്ങൾക്ക് എന്താ കൊണ്ട് തീരാ? ഒരുത്ത മരം കൊത്തോൻ വേണ്ടിയിട്ട് മരം കൊത്തനെ ആ മൗനല്ലേ എന്താ ഇവർ പറയുന്നത്? മളു മാഷാ മളു എന്ന് പറഞ്ഞാൽ അതിന്റെ ഇരുമ്പിന്റെ ആ മളു ഉണ്ടല്ലേ, അതിനെ കയ്യിൽ പിടിച്ചോണ്ട് പോയല്ലേ ഒരു മരം കൊത്തനാള്. പോയപ്പോ ഒരു മരം പറഞ്ഞു പോലെ, ഇത് അദീസിൽ ഖുർആനിലെന്തും ഇല്ല, നാളെ നാളെ ഇനി സി ഡി ആക്കി കേൾക്കാൻ പോണ്ടായിരുന്നല്ലോ, പെല്ലത്തിന്റെ അലാഖിന്റെ സി ഡി അല്ലേ എല്ലാം ഉള്ളത്. പിന്നെ അതിന് മറുപടി ഇറങ്ങാൻ നിക്കണ്ട. പിന്നെ അങ്ങനെ അപ്പൊ ഒരു മരം പറഞ്ഞല്ലോ, ഏ ചങ്ങായി എന്തേ നീ വന്നേ, നിന്നെ മുറിച്ചൊരു കൊത്തോ, നിന്നെ കൊത്തണമെങ്കിൽ എന്റെ ഒരു കഷ്ണം മുറിച്ചിട്ട് പിടിയാക്കണം, പിടിയാക്കിട്ട് കൊത്തോ, നീ മതുമാത്രം പിടിച്ചിട്ട് കുത്തിയെങ്കിൽ ഞാൻ കൊത്തേലാ എന്ന് പറഞ്ഞതുപോലെ ദീനു പൊളിക്കണമെങ്കിലും ആലിമീങ്ങൾ എന്ന് പറയുന്ന ശിറാറുൽ ഖൽഖ് ശിറാറുൽ ഉലമാ ഈ സൃഷ്ടികൾ വെച്ച് ഏറ്റവും ഷറായവർ ഉലമാക്കൾ എന്ന് ഷറായവരാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇമാം ഹസാനി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്, ശിറാറുൽ ഖൽഖ് ഈ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഷറായവർ. ഇവിടെ താജിയാരെ പറഞ്ഞില്ല, ഇവിടത്തെ മുതലാളിനെ പറഞ്ഞില്ല, ഇവിടത്തെ രാഷ്ട്രീയക്കാരെ പറഞ്ഞില്ല, ഈ ദീന് പൊളിക്കാൻ ഏറ്റവും പാകപ്പെട്ടവർ അതിനുള്ള ശക്തിയുള്ളവർ ശിറാറുൽ ഉലമാഉ ആലിമീങ്ങൾ എന്നുള്ള ഷറായ ആലിമീങ്ങളാണ്. അവനവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അവനവന്റെ ലാഭത്തിന് വേണ്ടി, ഓരോരുത്തന്റെ സ്വന്തം മേൽമത്തരത്തിന് വേണ്ടി ദീന് പൊളിഞ്ഞാലും തിരക്കേടില്ല, നാട് ഹലാക്കായാലും തിരക്കേടില്ല, തമ്മിൽ തല്ലി മരിച്ചാലും തിരക്കേടില്ല, എന്റെ പ്രസംഗം അടിപൊളിയാകണം, ഞാൻ പറഞ്ഞത് നടക്കണം, എന്റേത് ശരിയാണ് എന്ന് ചിന്തിക്കുന്ന വാശിയും തർക്കവും ദീനിന്റെ കത്ത് ഫുർക്കത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരിക്കലും ഫിത്നത്തോട്ട് ഒഴിഞ്ഞു നിൽക്കാതെ ആലിമീങ്ങളെയും സാലിഹീങ്ങളെയും മഹത്തുക്കളെയും ചീത്ത പറയുന്ന ശിറാറുൽ ഉലമാ എന്ന് രേഖപ്പെടുത്തിയെങ്കിൽ അല്ലാഹു നമ്മുടെ ആലിമീങ്ങളെ നമ്മുടെ മുതഅല്ലിമീങ്ങളെ അല്ലാഹു ശിറാറുൽ ഉലമായിൽ പെടുത്താതെ ഖിയാറുൽ ഉലമായിൽ അല്ലാഹു പെടുത്തി തരട്ടെ. അതേ സ്ഥാനത്ത് ഖിയാറുൽ ഖൽഖി സൃഷ്ടികൾ വെച്ച് ഏറ്റവും ഖൈറായവർ ഈ ഭൂമി ലോകത്തുള്ള സൃഷ്ടികൾ വെച്ച് ഏറ്റവും ഖൈറായവർ ഖിയാറുൽ ഉലമായി ഉലമാക്കൾ നിന്ന് ഏറ്റവും ഖൈറായ ആലിമികളാണ് ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായവർ. എന്തുകൊണ്ട് ഇന്നല്ലാഹ വഅഹ്ലി കുല്ലി സമായിഹി വല്ലർദി ഹത്തൽ ഉതിമഅനം ലിൽ ഫല കുല്ലു യുസല്ലി യാ ഹബീബു അലല്ലദി ഖദ് അല്ലമൽ ഖൈറൽ ലുനാസ മുഹസ്സിലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് പണ്ഡിതന്മാർ നമുക്ക് പദ്യത്തിലൂടെ പഠിപ്പിച്ചു തരുന്നു. ഇന്നല്ലാഹ അല്ലാഹു തആലയും വഅഹ്ലു സമാഇഹി ആകാശത്തിലുള്ള മുഴുവൻ മലക്കുകളും അതുപോലെ ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും കടലിന്റെ അകത്തുള്ള മീനുകളും പൊത്തിന്റെ അകത്തുള്ള ഉറുമ്പുകളും എല്ലാം എല്ലാം കുല്ലും യുസല്ലി എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എല്ലാവരും ദുആരക്കുന്നത് സുബ്ഹാനല്ലാഹ് ആർക്ക് വേണ്ടിയാണ്? ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുക്കുന്ന ഖൈർ പഠിച്ചിട്ട് ഖൈർ പഠിച്ച് ഖൈർ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആലിമീങ്ങൾക്കാണ് എല്ലാ വസ്തുക്കളും പൊറുക്കലിനെ തേടുന്നു. ഒരു ആലിമിന്റെ വക്കുന്നൊരു തെറ്റ് സംഭവിക്കുമ്പോൾ
കടലിന്റെ അകത്തുള്ള മീൻ അല്ലാഹുവിനോട് ദുആ അലക്കുന്നു റബ്ബേ. എന്നാലും ഹാലിമ് അദ്ദേഹം നല്ലൊരു പണ്ഡിതനാണ്, പക്ഷേ ഷൈത്താനിയത്തിന്റെ കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ പറച്ചല്ലൊരു തെറ്റ് വന്നുപോയി, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തെറ്റ് വന്നുപോയി, അദ്ദേഹം നോക്കിയെടുത്തൊരു തെറ്റ് സംഭവിച്ചു പോയി. അല്ലാ അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണമെന്ന് ആര്? എസ് എസ് എഫുകാരെ ദുആകളല്ല, എസ് വൈ എസുകാരെ ദുആകളല്ല, മറ്റേതെങ്കിലും സംഘടനന്റെ ദുആകളല്ല, ഈ കടലിലെ ബഹർ, ആ ബഹറിന്റെ കോടാനി കോടിക്കണക്കിലുള്ള മീനുകളില്ലേ, അത് അല്ലാഹുവിനോട് ഏരിമിന് വേണ്ടി പൊറുക്കല്ലത്തോടുന്നു മിനികളെ. അതേപോലെ ഈ കണ്ണൂരിലും ലോകത്തു മുഴുവനുമുള്ള ഉറുമ്പുകൾ, ഉറുമ്പ് ഉറുമ്പല്ലേ പറയുന്നത്, എറുമ്പ് എറുമ്പ്, ആ എറുമ്പുകൾ എത്ര കോടാനി കോടി എറുമ്പുണ്ട്, ആ എറുമ്പുകൾ മുഴുവനും ഈ ആലിമിന് വേണ്ടി പൊറുക്കലിനെ തേടുന്നു. ആകാശത്തിലുള്ള കോടാനി കോടിക്കണക്കിൽ മലക്കുകളുണ്ട്, ആ മലക്കുകൾ മുഴുവനും ഈ പണ്ഡിതന്റെ വക്കുന്ന വന്ന തെറ്റിനിക്ക് വേണ്ടി റബ്ബേ നീ പുറത്തു കൊടുക്കണം. അദ്ദേഹം ജനങ്ങൾക്ക് ഖൈറ് പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ നസീഹത്തിലൂടെ, അദ്ദേഹത്തിന്റെ വാതിലൂടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരായി പതിനായിരക്കണക്കിൽ ആളുകൾ നന്നാകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വക്കുന്നൊരു തെറ്റ് സംഭവിച്ചു പോയി, അല്ലാ അത് നീ പുറത്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇത്ര വലിയൊരു പോസ്റ്റ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു. എന്റെ ഉലമാ, എന്റെ ഉലമാവ്, എന്റെ ഉമ്മത്തികളിലെ ഉലമാന്റെ ശ്രേഷ്ഠത, എന്റെ ഉലമാന്റെ, എന്റെ ഉമ്മത്തികൾ എന്നുള്ള ഉലമാന്റെ ശ്രേഷ്ഠത അതിനാക്കും. ഇവിടെ ഉസ്താദുമാരുണ്ട്, ആലിമികളുണ്ട്, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവർ തിരുത്തും. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബത്തിനോട് പറയുന്നു, നിങ്ങൾ ഏറ്റവും താണ ഡിഗ്രിയുള്ള ഒരു സഹാബി, ആ സഹാബിന്റെ അടുക്കൽ എനിക്കത്ര സ്ഥാനമുണ്ട്, സ്ഥാനമുണ്ട്, അത്ര ശ്രേഷ്ഠത ഒരു ആലിമിനിക്കുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ ഖിയാറുൽ ഖൽഖും ഉലമാഉയാണ്, ശിറാറുൽ ഖൽഖും ഉലമാഇൽപ്പെട്ട ശർറായവരാണെന്ന് മുഹമ്മദ് മുസ്തഫ ഇരുന്ന് രണ്ടു നമ്മളെ തലയിൽ വേണം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത് മഹാനായ താജുൽ ഉലമ തങ്ങളെ വല്ലാത്ത ചീത്ത പറഞ്ഞിട്ട് ആ പത്രത്തിൽ രണ്ട് പേജ് എടോ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്, കന്നഡത്തിൽ എഴുതിയ പത്രം പേപ്പർ, അത് ഞാൻ മടക്കി വെച്ചിട്ട് തേടിയാ കിട്ടും. അത് ഞാൻ മുത്താലിമിങ്ങളെ കൊണ്ട് കേസീറോടൊന്ന് വായിപ്പിച്ചപ്പോ ഞാൻ കരഞ്ഞുപോയി, വല്ലാത്ത സങ്കടപ്പെട്ട് ബേജാറായി പോയി. ബേജാറായപ്പോൾ അസറിന്റെ ശേഷം ഞാനും അന്ന് ഉച്ചത്ത് മുദരിസായ ഹസനുൽ ഫൈസി, നമ്മളെ ഡി കെ സി സുന്നി സെന്റർ അതിന്റെ അധ്യക്ഷനായിട്ട് സൗദിയിലൊക്കെ ഉണ്ടായിരുന്നു, എനിക്കറിയും. അയാളും രണ്ടാളും ഒന്നിച്ചിട്ട് അയാൾ കന്നഡ വായിക്കാൻ നന്നായിട്ട് അറിയും. അങ്ങനെ ഒന്നിച്ച് ഉള്ളാളത്ത് പോയി പേപ്പറും കൊണ്ട്. എന്തിനറിയോ, ഈ പേപ്പർ താജുൽ ഉലമന്റെ മുമ്പിൽ സങ്കടത്തോടു കൂടി ബേജാറോടുകൂടി വായിക്കാം. വായിച്ചിട്ടാകുമ്പോ ഞങ്ങൾ അപ്പോഴത്തെ ബുദ്ധി അത്, അപ്പൊ 26-27 വയസ്സേ എനിക്കുള്ളൂ, ഇപ്പൊ 58 അപ്പോ എന്റെ സ്ട്രോങ്, അപ്പോ ആ സ്ട്രോങ്ങിൽ ഞാൻ പോയിട്ട് എന്തിനറിയോ, ഈ പേപ്പർ ഇങ്ങനെ വായിച്ചിട്ടാകുമ്പോ താജുൽ ഉലമ ദേഷ്യം പിടിച്ചിട്ട് ആരടാ പത്രം എഴുതീനി, അവൻ എഴുതാത്ത വോട്ടടാ എന്ന് ഓറ് ശാപം കൊടുത്തെങ്കിൽ ഓന്റെ ആഫീസ് പൂട്ടുമല്ലോ. നേരാക്കം വേണ്ടി പോയതല്ല, ഓർ ജേഷ്യം പിടിച്ചിട്ടൊന്ന് പറഞ്ഞാൽ പിന്നെ ഓൻ എഴുതൂലല്ലോ, ഓന്റെ അവസാനത്തെ എഴുതണ്ടടാ എന്ന് താജുല്ലമ്മ പറയട്ട് എന്ന് മനസ്സിലാക്കി പോയിട്ട് അതെല്ലാം ഓറെ മുമ്പിൽ വായിക്കുമ്പോഴും, ഞാൻ വായിക്കുന്നത് കേട്ടപ്പോഴും ഞാൻ കരഞ്ഞുപോയി. അപ്പൊ മൂപ്പർ ചിരിക്കുകയാണ്, ചിരിച്ചിട്ട് എന്നോട് ചോദിച്ചു, എന്താ ഈ മൊയിലാരി കരയുന്നത്, എന്നെ ഇയാള് കണ്ടോ, എനിക്കെന്തെങ്കിലും ആഹ്റത്തിൽ ഗുണം കിട്ടുന്നത് ഉണ്ടാക്കുമ്പോ ഇയാൾക്ക് വലിയ ബേജാറ്. താജുല്ലമ്മ പറഞ്ഞ വാക്കാണ്, അല്ലാഹുവിന്റെ അടുക്കൽ എനിക്കത് പറയേണ്ടി വരുന്ന ആഹ്റത്തിൽ എനിക്കെന്തെങ്കിലും ഗുണം കിട്ടുന്ന കാര്യം ഇവിടെ ഉണ്ടാകുമ്പോ ഈ മൊയിലാർക്ക് വലിയ ബേജാറാ. ഈ കെ സി റോഡിൽ നിന്ന് വരുന്ന ഇയാൾക്ക്, ഇയാള് കണ്ടോ ഇപ്പൊ കാര്യം ബേജാറാക്കുന്നു. ഏ മൊയിലാരെ, ഇങ്ങനെ കുറെ എന്നെ ചീത്ത പറഞ്ഞ് എന്നെ അവഹേളിച്ച് ഞാൻ തങ്ങളുമല്ല മൊയിലാറുമല്ല ഒന്നുമല്ല മുമ്പിൽ നിൽക്കാൻ പറ്റിയൊരു മനുഷ്യനെ അല്ല എന്ന് എന്നെ പറ്റി ചീത്ത പറഞ്ഞ് എന്നെ തരം താഴ്ത്തുമ്പോൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നന്നാക്കി കൊണ്ടേയിരിക്കും. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടാകും, ഞാൻ വലിയ ഉള്ളാളത്തെ തങ്ങളല്ലേ എന്നെ നിലക്ക്. ചിലപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ വലിയൊരു ഒരു ഒരു തോന്നൽ വന്നിട്ടുണ്ടാകും. എല്ലാവരും എന്നെ ബഹുമാനിക്കുമ്പോൾ, എല്ലാവരും എൻ്റെ കൈ പിടിച്ച് ചുംബിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകും ഞാൻ വലിയ തങ്ങളാണ് എന്ന് തോന്നിയത് കൊണ്ട് അല്ലാഹു എന്നെ നന്നാക്കുകയാണ്. എന്റെ കുറ്റങ്ങള് എന്റെ ദോഷങ്ങളെ അല്ലാഹു കഴുകി വൃത്തിയാക്കി എന്നെ അല്ലാഹു നന്നാക്കുകയാണ്. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് ഞാനന്ന് ക്ലിയറായിട്ട് മരിക്കാൻ ഇങ്ങനെ കുറെ ചീത്ത പറയണം, കുറെ ചീത്ത എഴുതണം, നിങ്ങൾ അതിന് വേണ്ടി തയ്യാറാക്കണം. അല്ലാഹു തആല ഈ എഴുതിയവനിക്ക് ഇനി എഴുതാനും ദീർഘായുസ്സും കൊടുക്കട്ടെ. ഈ എഴുതിയാൾക്ക് ഇനി എഴുതാനുള്ള ദീർഘായുസ് കൊടുക്കട്ടെ എന്ന ദ്വാരകം ഞാനാമീം പറഞ്ഞില്ല, ഞാനാമീം പറഞ്ഞില്ല. അപ്പം ഒരു പിന്നെയും പറഞ്ഞു, കണ്ട ഈ മൈലാര് കണ്ടോ എനിക്ക് ഗുണം കിട്ടുന്ന പറഞ്ഞു ദ്വാരക്കുമ്പോൾ ഇയാൾ ആമീം പറയുന്നില്ല. ഞാൻ പറഞ്ഞു ഞാനാമീം പറയില്ല, എനിക്ക് ആമീം പറയാൻ കഴിയില്ല. ഓറെ ചീത്ത പറഞ്ഞിട്ട് നമുക്കത് കേക്ക, അത് എനിക്ക് വേണം മൈലാരേ. ഇതാണ് എസ് വൈ എസ് കാരെ, എസ് എസ് എഫ് കാരെ, സുന്നത്ത് ജമാഅത്തിന്റെ നമ്മളെ നേതൃത്വത്തിന്റെ നടപടി. ഒന്നും കൂടി പറഞ്ഞേക്കാം, പ്രവർത്തകന്മാരുള്ളത് കൊണ്ട് പലപ്പോൾ അങ്ങനെ എന്നെ വിളിച്ച് പറഞ്ഞു പറയുന്നു, ഉസ്താദെ അതിന് മറുപടി, ഇതിന് മറുപടി, അപ്പുറത്തെ മറുപടി, ഇപ്പുറത്തെ മറുപടി, ചക്കക്ക് മറുപടി, മാങ്ങക്ക് മറുപടി, തേങ്ങക്ക് മറുപടി എന്ന് പറഞ്ഞാൽ മക്കളെ നമുക്ക് ഇവിടെ 100 പണിയുണ്ട്. പണിയില്ലാത്തവന്റെ പണിയാണ് ലോകത്ത് ഫിത്നയും ഫസാദും ഉണ്ടാക്കൽ. നമുക്ക് എത്ര പണിയുണ്ട്, സംഘാടകർക്ക് എത്ര. ഞാനാണ് കെ സി റോഡ് എസ് വി എസ് സെന്ററിന്റെ 8 കുട്ടികളെ കല്യാണം നടത്തിയത്, 8 പാവപ്പെട്ട കുട്ടികളെ കല്യാണം. ഈ കഴിഞ്ഞ 31 തീയതി അൽഹംദുലില്ലാ 29 തീയതി December 29 നടത്തി 8 കുട്ടികളെ കല്യാണം. 5-ാമത്തെ കല്യാണമാണത്, അതിന് മുമ്പ് 4, 5, 3, 2 അങ്ങനെ നടത്തി. അതിനെത്ര ചെലവുണ്ട്, 10, 15, 20 ലക്ഷം ഉറുപ്പ്യ വേണം. കെ സി റോഡ് എസ് വി എസ് സെന്ററാണ് നടത്തുന്നത്, ജില്ലാ എസ് വി എസ് അല്ല, മംഗളൂർ താലൂക്കല്ല. ഇങ്ങനെ 100 ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇവിടെയും പണിയുണ്ട്. മുടിപ്പ് സെന്റർ എസ് വി എസ് കഴിഞ്ഞ 15 കുട്ടികളെ കല്യാണം നടത്തി മഹാനായ കാന്തപുരം ഉസ്താദ് വന്നിട്ട്, ഇത് ബേക്കൽ ഉസ്താദ് വന്നിട്ടാണ് കെ സി റോഡ് നിൽക്കാൻ നടത്തുന്നത്. ഇങ്ങനെ നമുക്ക് 100 പണിയുണ്ട്. ജാമിയ സഅദി അടക്കമുള്ള 100 സ്ഥാപനങ്ങളുണ്ട്, അത് നടത്തണം, അതിലെ മക്കൾക്ക് കഞ്ഞി കൊടുക്കണം. സുബ്ഹാനല്ലാ, ഇങ്ങനൊക്കെ പണിയുണ്ടാകുമ്പോ ആരെന്ത് പറയുന്നു എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ പ്രതികരിക്കാനും മറുപടി പറയാനും എന്റെ പ്രിയപ്പെട്ടവര് നമ്മളെ സമയം അതിനുള്ളതല്ല. അല്ലാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. ഒരു കാര്യം കൂടി പറഞ്ഞപ്പോൾ മഹാനായ ഖബറുൽ ഉലമ എബി ഉസ്താദ് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഉസ്താദിനെ കൊല്ലു എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരൻ ഭീഷണിപ്പെടുത്തി, ഫോണിൽ ഭീഷണി അയച്ചു, കൊല ഭീഷണി, വധ ഭീഷണി. എ പി നിന്നെപ്പോൾ ഏത് സമയത്തും ഞാൻ കൊല്ലും, ഇങ്ങനെയാണ് ഭീഷണി, വധ ഭീഷണി. പിന്നെയും പിന്നെയും വന്നപ്പോൾ എബി ഉസ്താദ് ബന്ധപ്പെട്ട ഓഫീസ് അവിടെ പറഞ്ഞപ്പോ അത് ഇനി വിട്ടൂടാം, അത് വലിയ അടങ്ങാറാണ്. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. അവർ ആ നമ്പർ പിടിച്ച് ആ ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ചു. അവനോട് ചോദിച്ചു, നിന്റെ ഫോണിൽ ഈ ബന്ധം ശരിയല്ലേ, വധഭീഷണി? ആ സാറ് ശരി. ആ ജീപ്പിലിട്ടിട്ട് മർക്കസിൽ കൊണ്ടുപോയി, മർക്കസിൽ കൊണ്ടുപോയിട്ട് ജീപ്പിൻ്റെ ഉള്ളിൽ ഇരുത്തിയിട്ട് അവിടെ നിന്ന് പോലീസുകാരെ താഴെ ഇറക്കി അവിടെ നിർത്തി പോലീസ് പിടിച്ചിട്ട് എ പി ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, വധഭീഷണി നടത്തിയ ചെറുപ്പക്കാരനെ ഇതാ പോലീസ് പിടിച്ചു വന്നിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ്റെ പേരിൽ ഏത് കേസാണ് ഫയൽ ചെയ്യേണ്ടത്, ഏത് വകുപ്പാണ്, ഏത് വകുപ്പിൻ്റെ കേസാണ് വധഭീഷണിക്കുള്ള കൊലക്കുറ്റത്തിനുള്ള കേസാണോ കൊടുക്കേണ്ടത്, ഏത് കേസ് കൊടുക്കണം എന്ന് അന്വേഷിക്കാൻ വേണ്ടി പോലീസുകാർ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മഹാനായ ഖമറുൽ ഉലമ എ പി ഉസ്താദ് പറഞ്ഞു, ഒരു കേസും കൊടുക്കണ്ട, ഒന്നും അവൻ്റെ മേൽ ഫയൽ ചെയ്യണ്ട എന്ന് വന്നിട്ട് സുബ്ഹാനല്ലാ പുറത്തിറങ്ങി. ഹാ അയ്യാ, നീയല്ലേ അത് വധഭീഷണിയാക്കിയത്, ഇങ്ങോട്ട് വാ. ആ എന്നെ അങ്ങനെ ഒന്നും ചെയ്യല്ലേ, നീ ചെറുപ്പക്കാരനാണ്,
നല്ല യുവാവാണ്, നന്നാവണേ, എനങ്ങനത്തെ പണിക്കൊണ്ട് നിൽക്കല്ലേ എന്ന് പറഞ്ഞ് തല തടകിയിട്ട് ആശംസിച്ചിട്ട് പോലീസുകാർ കൊടുത്തിട്ട് ആകാശം നോക്കിയെടുത്ത് ബാക്കി. ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് പിടിച്ചിട്ട് കൊടുത്തിട്ട് ഇപ്പൊ നോക്കുമ്പോ തല തടകിയിട്ട് ആശംസയാക്കിട്ട് അയച്ചതാ. അപ്പൊ കേസൊന്നും വേണ്ട സഹോദരന്മാരെ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ വിഷയത്തിലൊക്കെ നമുക്ക് പൂർവികന്മാരുടെ മാതൃകയുണ്ട്. ആരായ സിദ്ദീഖുല്ലക്ക് റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ വന്നിട്ട് ചീത്ത പറഞ്ഞ ഹദീസിൽ കാണാം. സിദ്ദീഖുല്ലക്ക് പറഞ്ഞ വല്ലാത്ത ചീത്ത പറയാണ്. സിദ്ദീഖ് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, തൊങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ചീത്ത പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങള് സിദ്ദീഖുല്ലക്ക് പറഞ്ഞ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. ഇയാള് ചീത്ത പറയുന്നു, സിദ്ദീഖുല്ലക്ബറിന്റെ മുഖം നോക്കി ചിരിക്കുകയാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊറേ കഴിഞ്ഞപ്പോ സിദ്ദീഖുല്ലക്ബർ ഇനി ഉണ്ടാണ്ടിരുന്നൂടാ, ഇത്രയെല്ലാം പറഞ്ഞിട്ട് ഒന്നും ഞാൻ പറഞ്ഞില്ലെങ്കിൽ പറ്റൂലല്ലോ എന്ന് പറഞ്ഞ് ഒന്ന് അങ്ങനെ മറുപടി പറയാൻ, ചീത്ത അങ്ങോട്ട് മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ ഹബീബായ റസൂലുള്ളാഹിന്റെ മുഖത്തുള്ള ചിരി പോയി, ചിരിക്കുന്നത് പോയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു. ആ അപ്പൊ സിദ്ദീഖുല്ലക്ബർ ചോദിച്ചു, യാ റസൂലല്ലാ, തങ്ങൾ എന്തേ മുഖം തിരിച്ചത്? തങ്ങൾ എന്തേ ചിരിക്കു നിർത്തിയത്? നബി അബൂബക്കറെ, വേറൊന്നുമില്ല, നിന്നെ ചീത്ത പറയുമ്പോ അതിന്റെ മറുപടി പറയാൻ വേണ്ടി ഒരു മലക്കിനെ അല്ല അയച്ചിട്ട് ആ മലക്ക് മറുപടി കൊടുത്തോണ്ടേ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഞാൻ ചിരിച്ചതാ. ഇപ്പൊ നിങ്ങൾ മറുപടി പറയാൻ തുടങ്ങുമ്പോ മലക്ക് പോയി. അങ്ങനെ നൂറുകണക്കിന് സംഭവം. അതേ സ്ഥാനത്ത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികള് ആശയപരമായി ആദർശപരമായി, നമ്മൾ ആദർശത്തെ ആശയത്തെ നശിപ്പിക്കുമ്പോൾ ആദർശപരമായി ആശയപരമായി അതിന് മറുപടി പറയുന്നു എന്നല്ലാതെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഒരിക്കലും അതല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് ഹബീബായ റസൂലുള്ളാഹിന്റെ മദ്ഹിന്റെ മജ്ലിസ്, അതോടൊപ്പം ബഹുമാനപ്പെട്ട ബായാർ തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന നസീഹത്തും ആത്മീയ ഉപദേശവും. അതും കേൾക്കാനാണ് ഇവിടെ നമ്മൾ ഈ മജ്‌ലിസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരും നിസ്കരിക്കാൻ കുറച്ചാൾ പോയാലും നിസ്കരിച്ചിട്ടുള്ളവർ ഇപ്പൊ വരും. ഇൻഷാല്ലാ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഒരു കാര്യം വളരെ വ്യക്തമായി, ഈ അടിയാർക്കണിയിലും പരിസരത്തുള്ള സുന്നി ഉമ്മത്തിനോട് നമ്മളിപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാൽ രാഷ്ട്രീയക്കാരെ സ്വാധീനം കൊണ്ടും മുബത്തദീങ്ങളെ ഷെയറുകൊണ്ടും എന്തോ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമായിലും സംഘടനയിലുണ്ടായ ഭിന്നിപ്പ്, അല്ലാഹു അതൊക്കെ ഹൈറായ നിലക്ക് ഹക്കായ നിലക്ക് അല്ലാഹു തീർത്തു തരട്ടെ. നമ്മൾ എപ്പോഴും അങ്ങനെ ദ്വാരക്കണം. ഒരു ഭിന്നിപ്പ് ശാശ്വതമായി നിലനിൽക്കാൻ അല്ല, ഒരു കുടുംബത്തിൽ ഭിന്നിപ്പ് വരും. ഒരു കച്ചവടം ചെയ്യുന്ന ഒരു ഫാക്ടറിയിലുള്ള അതിന്റെ ഷെയർമാർക്ക് ഭിന്നിപ്പ് വരും. എവിടെയും ഭിന്നിപ്പുകൾ വരും. ഷൈത്താനിന്റെ ഏറ്റവും വലിയ പണി ഭിന്നിക്കുക, ഭിന്നിപ്പിക്കലാണ് ഷൈത്താൻ ഏറ്റെടുത്ത ഏറ്റവും വലിയ പണി. ആ സ്വറ ഷൈത്താൻ ചെയ്യുമ്പോ ആ സ്വറത്തിന്റെ ഫലം ഇവിടെ കാണും. ആൾമാർ ഭിന്നിച്ച് ഭിന്നിച്ച് നശിച്ചു പോകുന്ന സ്വഭാവം, അത് ഷൈത്താൻ എടുക്കുന്ന ഏറ്റവും വലിയ പണിയാണ്. അതുണ്ടാകുമ്പോൾ ആ ഷൈത്താന്റെ ഷെറ് നമ്മളെ നാട്ടിൽ നിന്ന് ഇല്ലാണ്ടായി. സുന്നി ആശയമുള്ള മുസ്ലിമീങ്ങൾ ആലിമീങ്ങൾ നേതാക്കളെ കൽബ് അള്ളാഹു വന്നാക്കി തരാൻ, നന്നാക്കി തരാൻ നമുക്കെപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യണം. മഹാനായ താജുൽ ഉലമയും നൂറുൽ ഉലമയും ഇപ്പോൾ എ പി ഉസ്താദും അതുപോലെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമൈ കെ ഉസ്താദ്, അള്ളാഹു അവരൊക്കെ നിറഞ്ഞുയർത്തി കൊടുക്കട്ടെ. വഫാത്തിന്റെ മുമ്പ് മാസങ്ങളോളം സുന്നത്ത് ജമാഅത്തിന്റെ ഉലമായിന്റെ ഇടയിൽ വന്ന ഭിന്നിപ്പ് തീർക്കാൻ വേണ്ടി വളരെയധികം ശ്രമിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം കണ്ണൂർ ജില്ലക്കാരനായ അബ്ദുറഹ്മാൻ കല്ലായി എന്ന് പറയുന്ന ആൾ ശംസുൽ ഉലമ സുന്നി ഐക്യത്തിന് വേണ്ടി ശ്രമിച്ചതിനെ പറ്റി വ്യക്തമായി അദ്ദേഹം ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട്. ആ ആശ വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വഫാത്തായത്. പാണക്കാട് മുഹമ്മദ് ശ്യാമതങ്ങൾ അവർക്ക് ദരജീർത്തി കൊടുക്കട്ടെ. അവരും ഈ ഭിന്നിപ്പൊന്ന് തീർന്നു കിട്ടണം എന്നാശിച്ചുകൊണ്ട് പണിയെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ വിധി അനുസരിച്ചവർ പോയി. ഞാൻ പറയുന്നത് ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ വലിയ പ്രസ്ഥാനത്തിൽ തന്നെ, വലിയ ഉലമാഇന്റെ ഇടയിൽ തന്നെ ഭിന്നിപ്പ് വന്നപ്പോൾ
അതെല്ലാ നാട്ടിലും പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നു. അത് കാരണമായി സുന്നത്തു ജമാഅത്തിന്റെ വിരോധികൾക്ക് വളരാനും പ്രവർത്തിക്കാനുള്ള ശക്തി കിട്ടുന്നുണ്ട്. അതിൽ യാതൊരു സംശയം ഇല്ല. നമ്മൾ ഉള്ളത് കണ്ണു ചിമ്മിട്ട് ഇരുട്ടാക്കിയിട്ട് പറയണ്ട, അത് പറയേണ്ട ആവശ്യം നമുക്കില്ല. ഉണ്ട്, എല്ലാ സ്ഥലങ്ങളിലും സുന്നത്തു ജമാഅത്തിന്റെ വിരോധികള് വളരാനും ശക്തിപ്പെടാനും ഒരു കാരണം സുന്നത്തു ജമാഅത്തിന്റെ ഉലമായിന്റെയും സംഘശക്തി സമസ്തയുടെയും ഇടയിലുള്ള ഭിന്നിപ്പുകൾ തന്നെ. നിങ്ങൾ ആലോചിക്കണം, ഈ ഭിന്നിപ്പുകൾ എങ്ങനെങ്കിലും ഹക്കായ നിലക്ക് ഖൈറായ നിലക്ക് അള്ളാഹു തീർത്ത് കിട്ടാൻ ആണ്, നമ്മൾ തീർത്ത് തരാനാണ് അള്ളാഹുവിനോട് തയ്യാറക്കേണ്ടത്. അതേ സ്ഥാനത്ത് പിന്നൊരു ഭിന്നിപ്പുണ്ടായി, പിന്നെ അതിന്റെ ഉള്ളിൽ പിന്നെയും ഭിന്നിപ്പുണ്ടായി, പിന്നെയും ആലിമിങ്ങളെ വേർതിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിച്ച് ചീത്ത പറഞ്ഞു. ആലിമിന്റെ ഉലമാഇന്റെ ഇസ്സത്ത് ഇവിടെ നശിപ്പിക്കുന്ന ഒരു സ്വഭാവം ആര് വരുത്തുന്നുണ്ടെങ്കിലും അത് അള്ളാഹുവിനോട് നാളെ പടച്ചുറബിന്റെ കോടതിയിൽ വെച്ച് മറുപടി പറയാൻ ഞാനായാലും പിന്നൊരാളായാലും അതിന് ബാധ്യസ്ഥരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തിൽ, ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഞാൻ ഇതുവരെ പറഞ്ഞു വരുന്ന ആശയം ആദർശം ഇപ്പൊ കെ സി റോഡും പരിസരത്തും ഈ ദക്ഷിണ കന്നഡ ജില്ലയിലും ഒരുപാട് കാലമായി മിസ്കീനായ ഫക്കീറായ ദോഷിയായ കുറ്റങ്ങളുള്ള ഞാൻ, അല്ലാഹു നിങ്ങളൊക്കെ ദ്വാരക്ക് അല്ലാഹു നമ്മളെ ആക്കിബത്ത് ഈമാൻ സലാമത്താക്കി തരട്ടെ. ഇവിടെ അന്നു മുതൽ ഇന്ന് വരെ പ്രസംഗിക്കുന്ന ആശയവും ആദർശവും പ്രവർത്തനവും അത് ചേഞ്ച് ആക്കിയിട്ട് ഞാൻ ഇവിടെ പറഞ്ഞാൽ, ഞാൻ കെ സിയോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആ ജമാഅത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതിന് വിപരീതമായി എതിരായിട്ട് എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ കെ സിയോട് ഉസ്താദ് എന്ന് വിളിക്കണ്ട, എസ് പി എസിന്റെ രാജ്യാധ്യക്ഷരാക്കണ്ട, സംഘടനയിൽ നിങ്ങൾ എന്നെ നിർത്തണ്ട, ദീനിന്റെ ആശയത്തിന് വിപരീതമായി വന്നാൽ അപ്പൊ തന്നെ കോളർ പിടിച്ച് മാറി നിൽക്കടാന്ന് പറയണം. ഞങ്ങൾ നിന്റെ കോലം കണ്ടിട്ട്, നിന്റെ കമീസ് കണ്ടിട്ട്, നിന്റെ ശബ്ദകോലാഹം കണ്ടിട്ടല്ല ഞങ്ങളൊക്കെ നിന്നെ നേതാവാക്കിയത്, നിന്റെ പ്രസംഗം കേട്ടത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ച, സ്വഹാബത്തുൽ കിറാം പഠിപ്പിച്ച, താബിഈങ്ങൾ പഠിപ്പിച്ച, മദാഹിബുൽ അർബഅത്തിന്റെ ഇമാമിങ്ങൾ പഠിപ്പിച്ച, ഖുതുബ് അഖ്താബിങ്ങൾ പഠിപ്പിച്ച, ഔലിയാക്കൾ പഠിപ്പിച്ച, ഈ അടിയാർ കണ്ണൂർ ലഫാത്തായി കിടക്കുന്ന യൂസുഫ് സിദ്ദീഖ് പഠിപ്പിച്ച, അടിയാർ കണ്ണൂർ മുഹമ്മദ് ആജി പഠിപ്പിച്ച, ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ആജി തങ്ങൾ പഠിപ്പിച്ച, താജുൽ ഉലമ തങ്ങൾ പഠിപ്പിച്ച, അതുപോലെ സി എം വലിയുള്ളാഹി മടവൂർ അവർ പഠിപ്പിച്ച ആശയത്തിൽ നീ ഉള്ളത് കൊണ്ടാണ് നിന്നെ ഞങ്ങൾ കൊണ്ടു നടന്നത്, നിന്നെ ഞങ്ങൾ നേതാവാക്കിയത്. നീ അതിൽ നിന്ന് വരിചിരിച്ചാൽ നീ ഞങ്ങളെ നേതാവ് അല്ല, നീ ഞങ്ങളെ നേതൃത്വം അല്ല എന്ന് ആശയ വ്യതിചലനം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള സംഘടനാ ശക്തി ഹിമ്മത്ത് വേണം. അള്ളാഹു നൽകി തരട്ടെ. എന്ത് ഞാൻ പറഞ്ഞാലും കേൾക്കുന്ന ഒരു ഉമ്മത്ത് നിങ്ങളാകാൻ പാടില്ല. കമസറിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ എന്ന് ഖുർആൻ പറയുന്നത് പോലെ, ആ നിലക്ക് ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കൈതനെ പോലെ എന്ന് പറയുന്ന ഒരവസ്ഥ അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ. ഉസ്താദെ, നിങ്ങൾ ഇതുവരെ പറഞ്ഞത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയരംഗത്തും ആദർശ രംഗത്തും ഇങ്ങനെയല്ലേ പഠിപ്പിച്ചത്? ഇപ്പോൾ എന്തേ നിങ്ങൾ ചേഞ്ച് ആയത്? നിങ്ങൾക്ക് എവിടുന്ന് പൈസന്റെ കെട്ട് കിട്ടി? നിങ്ങൾക്ക് എവിടുന്ന് പണം കിട്ടി? നിങ്ങൾക്ക് ഏതോ മറ്റേ സീറ്റ് കിട്ടിയോ? ഏതോ മെഡിക്കൽ സീറ്റ് കിട്ടിയാ നിന്റെ മോക്ക്? അല്ലെങ്കിൽ നിനക്ക് ഏതെങ്കിലും എം എൽ എ സീറ്റ് കിട്ടിയാ? നീ എന്തേ മാറ്റി പറയാൻ തുടങ്ങിയത്? നീ എന്തേ ഇപ്പൊ വ്യതിചലിച്ചത്? നീ ഇത്ര സ്ട്രോങ്ങിലുള്ള ആൾ ഇപ്പൊ എന്താ ഇങ്ങനെ ആയത് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനും അപ്പോൾ എനിക്ക് പേടിയുണ്ടാകും. ഇത് എന്നെ കണ്ടിട്ടല്ല ഈ ജനങ്ങൾ ഞങ്ങളെ ബേക്കിലുള്ളത്, ആദർശത്തിന് വേണ്ടിയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, നിന്നെ ഘട്ടം ഘട്ടമായി മുറിക്കപ്പെട്ടാലും വൈൻ കൊത്തിഴുത്ത വൈൻ ഹുരിക്കുത്ത, നിന്നെ തീരിട്ട് കരിക്കപ്പെട്ടാലും നിന്നെ കൊല്ലപ്പെടുന്ന ഘട്ടം വന്നാലും ഒരിക്കലും നിന്റെ ആശയത്തിൽ നിന്ന് ആദർശത്തിൽ നിട്ട് നീ വ്യതിചലിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് ആ നിലക്കുള്ള ഒരു ആദർശ പ്രസ്ഥാനമാണ്. അതിന്റെ കേരളത്തിലുള്ള നേതാക്കൾ അൽഹംദുലില്ലാഹ് ഇപ്പോൾ അതിന്റെ കേരളത്തിൽ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പേരോട് അബ്ദുൽ റഹ്മാൻ സഖാഫി ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ.
പേരോട് ജീവിക്കുന്നത് മനുഷ്യ ഹൃദയങ്ങളിലാണ്. സുന്നി സുന്നി മുസ്ലിമിങ്ങളെ ഹൃദയത്തിൽ അദ്ദേഹം ജീവിക്കുന്നു. അതിനങ്ങനെ പറിച്ചിട്ട് നാന്തിയിട്ട് എടുത്തിട്ട് എറിയാൻ സാധ്യല്ല. സുന്നി മുസ്ലിമിങ്ങളെ തലയിൽ ആണ് പേരോടെങ്കിൽ വലിച്ചിട്ട് തായടായി ചിങ്ക് പറഞ്ഞ മനസ്സിലായ തലയിലാണ് പേരോട് കുത്തിരുന്നതെങ്കിൽ താഴത്ത് പിടിച്ചിട്ടിടാം, അല്ലെങ്കിൽ സുന്നി മുസ്ലിമിങ്ങൾ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകുന്നതാണ് എങ്കിൽ പിടിച്ചിട്ട് തായയിടാം. ഇത് സുന്നി മുസ്ലിമിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ്. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പേരോടിന് അവരുടെ കൽബിൻ്റെ ഉള്ളിൽ ഇരുത്തിയിട്ടുണ്ട്. അത് പുറത്തുനിന്ന് ഇങ്ങനെ മാന്തിയാൽ ഒന്നും പോവില്ല കേട്ടോ. അങ്ങളൊക്കെ പഠിച്ചോളി. മഹാനായ ഖബറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, എന്തെല്ലാമാണ് പറഞ്ഞു. ഒരു കാലത്ത് ശംസുൽ ഉലമ ഇ കെ ഉസ്താദിനെ രാഷ്ട്രീയക്കാരും അതുപോലെ മറ്റുള്ള മുബത്തദീങ്ങൾ എന്തൊക്കെ പറഞ്ഞു. ഉള്ളാളത്തൊരു പരിപാടിക്ക് വരെ വരാൻ പറ്റാതെ നിലക്ക് ഇവിടുത്തെ സർക്കാരിന്റെ കോടതിന്റെ സ്റ്റേ വരെ ശംസുൽ ഉലമക്കെതിരെ ഉണ്ടായിരുന്നു. ഉള്ളാളത്ത് റൂസിന് വരാൻ കഴിഞ്ഞിരുന്നില്ല. നിങ്ങൾ ചിന്തിക്കണം, ആരെയാണ് ചിത്ത പറയാൻ ബാക്കിയുള്ളത്? ആരെയാണ് കുറ്റം പറയാൻ ബാക്കിയത്? കന്യത്ത് ഉസ്താദിനെ പറിച്ച് പറഞ്ഞു അത്തും ബിത്തും ഇല്ലാത്ത ആളെന്ന് പറഞ്ഞു. ആരെയാണ് ചിത്ത പറയാൻ ബാക്കിയുള്ളത്? സഹോദരന്മാരെ, സാക്ഷാൽ നബി മുഹമ്മദ് റസൂലുള്ളാ തങ്ങളെപ്പറ്റി പറഞ്ഞതല്ലേ ഖുർആനിലുള്ളത്? തങ്ങളെപ്പറ്റി ഭ്രാന്തനാണെന്ന് പറഞ്ഞില്ലേ സഹോദരന്മാരെ? ഷായിറാണെന്ന് പറഞ്ഞില്ലേ? വിശുദ്ധ ഖുർആൻ ആ കാര്യം പറയുന്നുണ്ട്. നബിയെ തങ്ങളെപ്പറ്റി അവർ ഭ്രാന്തനാണെന്ന് പറയുന്നുണ്ട് എന്ന് ഖുർആൻ ഇപ്പോഴും നമ്മൾ ഓടുന്ന ഗ്രന്ഥത്തിൽ ഇത് കാണാം. ആയത്തത് മായ്ക്കപ്പെട്ടിട്ടില്ല. ഞാൻ പറയുന്നത് ആരോപണങ്ങള് തെറ്റുകള് ആക്ഷേപങ്ങള് ആരെപ്പറ്റിയും പറയുമ്പോൾ ഒരു സീഡിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളോ ഇവിടെ പ്രദർശിക്കപ്പെടുമ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളെ പ്രവർത്തകന്മാരെ നാം ഇതുവരെ കൊണ്ടു നടന്ന രാഷ്ട്രീയത്തിനെതിരെ ആദർശത്തിനെതിരെ ആദർശ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിനെതിരെ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾക്ക് ചരണം വന്നു പോകാതെ നമ്മൾ ആടിപ്പോകാതെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ രംഗത്ത് പ്രവർത്തന രംഗത്ത് പാറ പോലെ വറച്ചു നിൽക്കണം. അല്ലാഹു നമുക്ക് ശക്തി നൽകട്ടെ. ഉലമാന്റെ സ്വഭാവം പഠിച്ചോളി. പേരോട് മഞ്ചീശ്വരത്ത് കുഞ്ചത്തൂർലി മുജാഹിദുകളുമായി സലഫികളുമായി ഒരു വാദപ്രതിവാദത്തിന് വരുന്നു. മഞ്ചീശ്വരം കുഞ്ചത്തൂർ മോസ്കോ ഹാളി വരുമ്പോൾ നേരെ സഅദിയിൽ വന്ന് എം എ ഉസ്താദിനെ കണ്ട് ദ്വാരപ്പിക്കാൻ വേണ്ടി പേരോട് വരാണ്. പേരോട് വന്നിട്ട് നേരെ സഅദിയെ കൊന്ന് എം എ ഉസ്താദിനെ കൊണ്ട് ഞാൻ ഒരു വാദപ്രതിവാദത്തിന് പോന്ന് ഉസ്താദ് ദ്വാരക്കോട് ബന്ധം പറയാൻ വേണ്ടി സൈദിയിൽ വന്ന് എം എ ഉസ്താദിന്റെ അടുത്ത്. ആ വാദ പ്രതിവാദം കേട്ടവർങ്ങൾ കൂടുതൽ ചില ആളുണ്ടാവും. നോക്കണേ, ഉലമാഇന്റെ ധർമ്മം, ഒരു ആലിമിന്റെ ധർമ്മം നമ്മൾ പഠിക്കണ്ടേ? കിതാബ് നോക്കിയിട്ട് മാത്രം പഠിക്കാൻ പറ്റൂല. കിതാബിന്റെ അപ്പുറം മഹാന്മാരെ സ്വഹബത്ത് കൊണ്ട് പഠിക്കാനുണ്ട്. വലിയ പഠിപ്പതാണ്, വലിയ പഠിപ്പതാണ്. മഹാന്മാരുടെ സ്വഹബത്ത് കൊണ്ട് അവരെ കൂടെ നിന്നിട്ട് പഠിക്കണം. സുബ്ഹാനല്ലാഹ്. അതാണ് അല്ലാഹ് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. കാണാം, റബ്ബേ എനിക്കൊരു ഖൈറായ സാലിഹായ ജലീസിനെ നീ തരണം. അല്ലാഹ് പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ എം എ ഉസ്താദിന്റെ അടുത്ത് വന്നു. ആര്? പേരോട് വന്നിട്ട് പറഞ്ഞു ഞാനും കൂടെ പോയി. ഇങ്ങനെ വന്നിച്ച് പോയി ഉസ്താദിന്റെ റൂമിലേക്ക്. ആ പറഞ്ഞു ഞാൻ മഞ്ചീശ്വരത്ത് ഒരു സംവാദത്തിന് വേണ്ടി മുജാഹിദുകളുമായി വാദപ്രതിവാദത്തിന് പോവാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിയമങ്ങളും വ്യവസ്ഥകളൊക്കെ എഴുതിക്കഴിഞ്ഞു. നമ്മളെ പ്രവർത്തകന്മാർ അത് ഉണ്ടാക്കിയതാണ്. പിന്നെ ഞാൻ അതിൽ പോകാൻ നിർബന്ധിതനായി. അപ്പൊ എം എസ് താ ചോദിക്കുന്നു, ഇത് പരസ്യമായി എല്ലാവരും പഠിക്കാനാ പറയുന്നത്, ആലിമിങ്ങളെ ധർമ്മം, ഉലമാഇന്റെ ധർമ്മം എന്താണ്? അപ്പൊ എം എസ് താ പറഞ്ഞു, അല്ല പേരോടെ വ്യവസ്ഥ അല്ല എഴുതീന, അയല്ല എഴുതീന്. എന്നാ നിങ്ങളെ കൂടെ നിങ്ങൾക്ക് വരുമ്പോൾ
ചെറിയ ചെറിയ ഏപ്പിനെ കൂട്ടിക്കൂടായിരുന്നു. ചെറിയ ഏപ്പി എന്ന് പറഞ്ഞാൽ എ പി മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം, ആ ചെറിയ ഏപ്പി എന്ന് പറഞ്ഞാൽ. ഉസ്താദ് ചോദിക്കുന്ന ചോദ്യം ഞാൻ ദൃസാക്ഷിയാണോ? അപ്പൊ പറഞ്ഞു, പേരോട് പറഞ്ഞു, ചെറിയ ഏപ്പി ഉസ്താദിനെ കൂട്ടാനുള്ള ആവശ്യമില്ല, കാരണം മറുഭാഗത്ത് വരുന്നൊരു ചോട്ട മൈലാമാരാണ്, മുജാഹിദിന്റെ സലഫിന്റെ ചോട്ടകളാ വരുന്നു, ആ ചോട്ടകളെ മുമ്പിലേക്ക് എന്നെ പോലത്തെ കുട്ടികൾ മതി, പേരോട് പറയാം, എന്നെ പോലത്തെ സഖാഫി മതി എന്നറിയാം, എന്നെ പോലത്തെ കുട്ടികൾ മുതാലിമിങ്ങൾ എന്ന് മതി, ചെറിയ എപ്പിസ്ഥാനൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ പിന്നെ കൂട്ടിയിട്ടുള്ള ഉസ്താദ് ദ്വാരതാ മതി എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, നോക്കണം നിങ്ങൾ, ഈ ദീനിക്ക് എന്തെങ്കിലും സംഭവിച്ചുകൊണ്ടാ എന്ന് പേടി അള്ളാഹുവിന്റെ ദീനിന്റെ ഉലമായിരിക്കും വേണം. ഇത് ദീനാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ടു എന്നെ ഉസ്താദ് പേരോട് എനിക്ക് പൊരുത്തം കൊടുക്കുന്നു, ദ്വാരന്ന് കൊടുക്കുന്നു, ആശീർ വരച്ചു കൊടുക്കുന്നു. അള്ളാഹു വിജയിപ്പിക്കട്ടെ, സുന്നത്ത് ജമാഅത്ത് വിജയിപ്പിക്കട്ടെ എന്ന് ദ്വാരന്നുകൊണ്ട് സങ്കടത്തോടുകൂടി യാത്രയാക്കുന്നു. എന്നിട്ട് പിറ്റേന്ന് രാവിലെ വാരപ്രതിവാദം കഴിഞ്ഞപ്പോൾ എന്നെ ഉസ്താദ് എന്നോട് പറഞ്ഞു, ഹുസൈനെ, ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ആലിമീങ്ങളെ ധർമ്മം നിങ്ങൾ ചിന്തിക്കണം, മഷായിഖന്മാരെ ധർമ്മം നിങ്ങൾ ചിന്തിക്കണം, തരീഖത്തിന്റെ മഷായിഖന്മാരിൽ ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് ഖാദിറിയ തരീഖത്തിന്റെ വലിയ ഷൈഖാണെന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. ഷൈഖാണെന്ന് പറഞ്ഞിട്ട് തരീഖത്ത് കച്ചവടം ചെയ്യാൻ വേണ്ടി പോകുന്ന ഷൈഖ് അല്ല, ആർക്കെങ്കിലും എഴുതി കൊടുക്കുന്ന ഷെയ്ഖ് അല്ല, ഏതെങ്കിലും ദിക്റിന് വേണ്ടി എം എ ഉസ്താദിന്റെ അടുത്ത് അനുവാദം ചോദിക്കാൻ വേണ്ടി, സമ്മരം ചോദിക്കാൻ വേണ്ടി, ഇജാദത്ത് ചോദിക്കാൻ വേണ്ടി പോകുമ്പോ ഉസ്താദ് പറയും, ഞാൻ അതിന്റെ ഷെയ്ഖ് അല്ല, എനിക്കതങ്ങനെ ഇജാദത്ത് തരാൻ കഴിയില്ല, ഞാനങ്ങനെ ഒരു ഷെയ്ഖൊന്നുമല്ല എന്ന് പറഞ്ഞ് പേടിച്ചു ഒഴിയുന്നത് കാണാം. ശരിക്കും ചിന്തിക്കണം നിങ്ങൾ. അങ്ങനെ എന്നെ ഉസ്താദ് പറഞ്ഞു, ഹുസൈനെ, കഴിഞ്ഞ രാത്രി ഞാൻ ഉറങ്ങിയിട്ടേയില്ല, ഞാൻ രാത്രി പലപ്പോഴും എണിച്ച് അള്ളാഹുവിനോട് ദ്വാരന്നു. എന്താണ് ദ്വാരന്നത്? സുബ്ഹാനല്ലാഹ്, സുന്നത്ത് ജമാഅത്ത് വിജയിക്കാൻ പലപ്പോഴും പേരോട് മറുപടി പറയുന്ന സമയത്ത് ബിദഅത്തിന്റെ കക്ഷികളല്ലേ അവർ, എന്തെങ്കിലും അവർക്കെന്തും പറയാമല്ലോ, നമുക്ക് റൂട്ടി തെറ്റി പറയാൻ പറ്റൂല, നമുക്ക് അല്ലാഹുവിന്റെ ദീനല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റൂല, അവർക്കെന്തും പറയാം. അതിന്റെ തെളിവല്ലേ മിഞ്ഞാൻ തോക്കെ സഖാഫിയുമായി നടന്ന സംവാദത്തിന്റെ ഇടയിൽ ഞാൻ പോയിട്ടില്ല, തോക്കയോട് ചോദിച്ച് ഞാൻ വരട്ടെ, അപ്പൊ പറഞ്ഞു, നിങ്ങ വരണ്ട പൈനി, അത് ചെറുപ്പക്കാർ ഞങ്ങാരും പറ്റുള്ളൂ, നിങ്ങ വയസ്സുള്ള ആള് വരണ്ട, നിങ്ങ പിന്നെ കേട്ടാ മതി എന്ന് പറഞ്ഞു. അകല തോക്ക സഖാഫിയും അല്ലേ, അതിന്റെ സീഡി അതിന്റെ ഇറങ്ങിനി, എന്തോ ഇറങ്ങി ഇറങ്ങി പറയാൻ ഓടിയുന്നില്ല, അത് ഇറങ്ങി. അതിൽ കണ്ടിട്ടുണ്ടോ നിങ്ങള് മുജാഹിദിന്റെ ഒരു മൗലവി, സലഫിന്റെ ഒരു മൗലവി, അഖായിദ സുന്ന അഖായിദു സുന്ന എന്ന ബഹുമാനപ്പെട്ട നെല്ലിക്കുസ്താദ് എഴുതിയ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദുകൾ പറയുന്ന ഒരു കിതാബ്, അതിലൊരുപാട് ആയത്തുകളുണ്ട്, ഒരുപാട് ഹദീസുകളുണ്ട്, ഒരുപാട് മഹത്തുക്കള ഉദ്ധരണികളുണ്ട്. ആ കിതാബിനെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ നിങ്ങൾ കണ്ടില്ലേ, നിങ്ങളെ കിതാബിനെ ചവറ്റുകൊട്ടയിലേക്ക് എറിയുന്നു എന്ന് പറഞ്ഞു, കിതാബിനെ തട്ടത്തിനല്ല, അതിലെന്താ ഉള്ളത്? നിരവധി ആയത്തുകളുണ്ട്, ഹദീസുകളുണ്ട്. ഇതാണ് ബിദഅത്ത്, ഇതാണ് ബിദഅത്ത്. മൗരൂദിന്റെ കിതാബിനെ വീട്ടിന്റെ മുറ്റത്തിട്ട് തീ കൊടുത്ത് കത്തിച്ചിട്ട് പറയാ നമ്മളെ വീട് ശുദ്ധിയായി. മൗരൂദിന്റെ കിതാബിൽ എത്ര ഖുർആന്റെ ആയത്തുകളുണ്ട്, എത്ര ഹദീസുകളുണ്ട്, നിങ്ങൾ ആലോചിക്കണം. അതിനെ ചവിട്ടിയിട്ട് തെങ്ങിന്റെ മുരട്ടിലേക്ക്, തെങ്ങിന്റെ മരത്തിന്റെ മുരട്ടേക്ക് ചവിട്ടിയിട്ട് കീറിയെറിയുന്നു മൗരൂദിന്റെ കിതാബ്. അതിൽ ഖുർആനിന്റെ എത്ര ആയത്തുകളുണ്ട് മുസ്ലിമികളെ! ഇതാണ് വിദ്യാർത്ഥിന്റെ കക്ഷികള്. അവരെ ചീത്ത അവയെ എതിർക്കാൻ ഇവിടെ ആളില്ല, അവരെ കുറ്റം പറയാൻ ഇവിടെ ആളുകളില്ല, അവർ തോറ്റു എന്ന് പറയാൻ ആളില്ല. നിങ്ങൾ ആലോചിക്കണം, മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദ്, ഉസ്താദ് ഈ ലോകത്ത് വന്ന് 94 വയസ്സ് ജീവിച്ചു പോകുമ്പോൾ സമസ്തയിലെ
ആദ്യകാലത്ത് സമത്തിന്റെ സെക്രട്ടറിയിൽ നിന്ന് മെമ്പർഷിപ്പ് വാങ്ങിയ മഹാനാണ് നൂറുൽ ഉലമാ എം എ ഉസ്താദ്. കേട്ടോ, എം എ ഉസ്താദിന്റെ ചെരുപ്പിന്റെ അടിയിലേക്ക് എത്താൻ വേണ്ടി ഇന്നത്തെ ചെറുപ്പക്കാരെ നമുക്ക് സാധ്യമല്ല. മഹാനായ പൊന്മള ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആ പൊന്മള ഉസ്താദ് ഇരിക്കും പല പ്രാവശ്യം സയദി ഒരിക്കൽ വന്നു, വന്നിട്ട് എന്നോട് പറഞ്ഞു, സയ്യിദ് സയദി എനിക്ക് എം എ ഉസ്താദിനെ കാണണമല്ലോ. ഞാൻ പോയി നോക്കുമ്പോൾ മെല്ലെ ഉള്ളിലിട്ട ഡോറ് നോക്കുമ്പോൾ കിതാബ് എന്തോ നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എം എ ഉസ്താദ് നോക്കി കിതാബ് നോക്കിയിട്ട് എന്തെങ്കിലും ഒന്നിനും ഉപയോഗിക്കാത്തൊരു സമയം ഉസ്താദിന്റെ ജീവിതത്തിലില്ല, അതുകൊണ്ട് ഞാൻ തുറക്കാം എന്ന് പറഞ്ഞു ഞാൻ ഡോറ് തുറന്നു. എന്നെ ഒരു നോട്ടം നോക്കി, എന്തേ ഷൈന എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, പൊന്മള ഉസ്താദ്. ആ പൊന്മള അങ്ങനെ വന്നു, വന്നിട്ട് എം എ ഉസ്താദ് എണിച്ചു നിന്നു, എവിടെ ഇരിക്കുന്നു പറഞ്ഞു. മഹാനായ പൊന്മള ഉസ്താദ് എം എ ഉസ്താദ് ഇരിക്കുന്ന കസാലിന്റെ താഴെ കാർഫറ്റിൽ ഇരിക്കുന്നു, കാർഫറ്റിൽ ഇരിക്കുന്നു. പ്രിയപ്പെട്ട മുത്തലിമീങ്ങളെ, ചെറുപ്പക്കാരായ അലിമീങ്ങളെ, നമുക്ക് മാതൃക എവിടെയാണ്? ഇവിടെ മൈക്ക് കെട്ടിയിട്ട് ഒച്ചപ്പാടുണ്ടാക്കലല്ല മാർഗം, മാതൃക മഹാന്മാരെന്ന് കണ്ടുപിടിക്കണം. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. അപ്പോൾ ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ സമസ്തന്റെ സെക്രട്ടറിമാരിൽ ഒരാളാണ്, എസ് വൈ എസിന്റെ പ്രസിഡന്റാണ്. അപ്പോൾ പൊന്മള ഉസ്താദ് പറഞ്ഞു, അത് ഞാൻ അവിടെ ഓഫീസിലാണ് പ്രസിഡന്റ് സെക്രട്ടറി, ഓരോരുത്തർ ഞാൻ ആരും അല്ല. നോക്കണം അവിടുത്തെ അദബ് കുരുത്ത് നോക്കണം നിങ്ങൾ. ഇത്ര വലിയ അദബ് എങ്ങനെ കിട്ടിയോടോ? അത് ഇൽമ കൊണ്ട് കിട്ടിയതാണ്, തഖ്വ കൊണ്ട് കിട്ടിയതാണ്. കേട്ടോ, ഒരു മാങ്ങന്റെ മരത്തിൽ കുറെ മാങ്ങ പിടിച്ചാൽ, ഒരു അണ്ടിന്റെ കൊട്ടന്റെ മരത്തിൽ കുറെ കൊട്ട പിടിച്ചാൽ, മാങ്ങ പിടിച്ചാൽ, നിങ്ങൾ നോക്ക് ആ മരത്തിന്റെ ഗെല്ല്, അതിന്റെ കൊമ്പ് ഇങ്ങനെ തായോട്ട് വന്നിട്ട് കാണാം. എന്തുകൊണ്ട്? അതിലത്രയും കായ്കളുണ്ട്, അതിലത്രയും പഴങ്ങളുണ്ട്, മാങ്ങകളുണ്ട്. അപ്പൊ അത് താഴോട്ട് വരികയാണ് സുഹൃത്തുക്കളെ. അതേ സ്ഥാനത്ത് മറ്റൊരു മാങ്ങന്റെ മരമുണ്ട്, ആ മാങ്ങന്റെ മരത്തിൽ ഒരു മാങ്ങയും പിടിച്ചിട്ടില്ല, അതിന്റെ കൊമ്പുകൾ ഇങ്ങനെ കുത്ത നിൽക്കുന്നത് കാണാം, താഴോട്ട് ഇറങ്ങിയിട്ടില്ല. ഇൽമ എത്ര കൂടുതലുണ്ട്, തഖ്വ എത്ര കൂടുതലുണ്ട്, അല്ലാഹുവിനെ എത്ര കണ്ട് പേടിക്കുന്നുണ്ട്, അതനുസരിച്ച് ബഹുമാനം കൂടും, കുരുത്തവും പൊരുത്തവും കൂടും. സുബ്ഹാനല്ലാഹ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ആ നിലക്ക് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് ആ റൂമിൽ വെച്ച് പെരുമാറുന്നു. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, പൊന്മള ഉസ്താദ് പോയി. വേറൊരു ദിവസം എന്നോട് ഉസ്താദ് പറയുന്നു, എം എ ഉസ്താദ് പറയുന്നു, ഹുസൈനെ നിനക്കറിയോ, സമസ്തയിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആധികാരിക സംഘടനയായ സമസ്ത, സമസ്തയിൽ എല്ലാ കാലഘട്ടത്തിലും അല്ലാഹുവിന്റെ ദീനിന്റെ ഹഖ്, ശരീഅത്ത് വ്യക്തമായി ഹഖ് പോലെ ശരീഅത്ത് തുറന്നു പറയുന്ന അലിമീങ്ങളെ അല്ലാഹു സമസ്തയിൽ എപ്പോഴും നിലനിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് ഉസ്താദ്, ഒന്ന് രണ്ട് പഴയ അലിമീങ്ങളെ പേര് ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് പറഞ്ഞു. പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അല്ലാഹുവിനെ തറഞ്ഞുയർത്തി കൊടുക്കട്ടെ, അങ്ങനെ തുടങ്ങുന്ന അലിമീങ്ങളെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഓരോ കാലഘട്ടത്തിലും കള്ളത്തരീഖത്തുകൾ, നൂറീഷാ തരീഖത്തുകൾ, അതുപോലെ മറ്റു പല തരീഖത്തുകളും വന്നപ്പോൾ അതിനെപ്പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും വിലയിരുത്തുവാനും അതിന്റെ സത്യം സത്യം പോലെ തുറന്നു പറയാൻ സമസ്തയിലെപ്പോഴും അല്ലാഹു ആലിമീങ്ങളെ നിലനിർത്തിയിട്ടുണ്ട്. ഉസ്താദ് പറയുന്നു, ഹുസൈനെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമസ്തന്റെ ഉലമായി ശരീഅത്തിന്റെ നിയമത്തിന് ഒരു വ്യത്യാസം വരുത്താതെ ശരീഅത്തിന്റെ തുലാസിൽ തൂക്കിയിട്ട് അതിന്റെ ഹക്ക് ഹക്ക് പോലെ സത്യം പോലെ പറയുന്നൊരു പണ്ഡിതൻ ഇന്ന് നമ്മുടെ സമസ്തയിൽ, അഥവാ തജുൽ ഉലമയുണ്ട്, നൂറുൽ ഉലമയുണ്ട്, ഖബറുൽ ഉലമയുണ്ട്, അതുപോലെയുള്ള മറ്റു ഉലമാക്കളുണ്ട്. ഞാൻ പറയട്ടെ, എം എ ഉസ്താദ് പരിചയപ്പെടുത്തി എനിക്ക് പഠിപ്പിച്ചു തരുന്നു. അതോരോ കാലഘട്ടത്തിലും അത്തരം കാര്യങ്ങൾ കർക്കശമായി അതിലെന്തെങ്കിലും വിട്ടുവീഴ്ച ഇല്ലാതെ തീരുമാനം പറയാൻ അല്ലാഹു തആല കഴിവ് കൊടുത്ത വലിയ പണ്ഡിതനാണ് പൊന്മള എന്ന് എം എ ഉസ്താദ് എന്നോട് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇനി കെ സിയോട് വന്നിട്ട് എന്നെ പോലത്തെ ഒരു മൊയിലാറ് പറയുന്ന പൊന്മളക്ക് തിക്കു തിരിയുന്നില്ല, പൊന്മള തിരിയാത്ത ആളാണ് എന്ന് പറഞ്ഞാൽ
94 വയസ്സ് ജീവിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ വലിയ നേതൃത്വത്തിൽ മഹാനായ ശംസുൽ ഉലമയുടെ കൂടെ, കണ്ണിയത്തിന്റെ കൂടെ, പാഗിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ കൂടെ, വാണിയമ്പലത്തിന്റെ കൂടെ, കോട്ടുമ്പല ഉസ്താദിന്റെ കൂടെ, താജുൽ ഉലമന്റെ കൂടെ, ഇവരെ കൂടെ ഒക്കെ നിന്ന മഹാനായ നൂറുൽ ഉലമ ഉസ്താദ് പറഞ്ഞതിനേക്കാളും വലിയ ഇൽമ് എടോ ആര് പറഞ്ഞാലും ഞങ്ങൾക്കത് സ്വീകരിക്കാൻ സുന്നി ഉമ്മത്തിന് കഴിയില്ല. മഹാനായ പൊന്മള ഉസ്താദ് ആരാണെന്ന് പറയേണ്ടവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ നിങ്ങളൊന്ന് വില വിളിക്കണ്ട, ഞാൻ പറഞ്ഞത് സ്വീകരിക്കണ്ട. മാത്തുക്കൾ പറയേണ്ടവർ പറഞ്ഞോ, അത് സ്വീകരിച്ചോ സഹോദരന്മാരെ. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയാണ് ഉസ്താദ് പൊന്മള ഉസ്താദ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. ഞാൻ പറഞ്ഞത് പേരോട് ഉസ്താദ് വാരപ്രതിവാരത്തിന് വേണ്ടി വരുന്ന ദിവസം അന്ന് രാത്രി എന്നെ ഉസ്താദ് രാത്രി ഉറങ്ങിയിട്ടില്ല. നാളെ ആരും പറഞ്ഞ് കളിയാക്കണ്ട, പരിഹസിക്കാൻ നിൽക്കണ്ട. ദുനിയാവിൽ നമ്മളെ കുറച്ചു കാലം കൊണ്ട് നടക്കാൻ ആളുകൾ ഉണ്ടാകും. നമുക്ക് ഈ ലോകത്തുനിന്ന് യാത്ര ചൊല്ലിപ്പിരിയണം. മരിക്കാനുണ്ട്, പടച്ചറബിന്റെ മുമ്പിൽ പോകാനുണ്ട്. ഈ നാവ് നമുക്ക് ചൊവ്വായിട്ട് ലാ ഇലാ ഇല്ലല്ലാഹ് പറയാൻ ഈ നാവ് നമ്മളെ തൊണ്ടയിൽ വേണം കേട്ടോ. ഈ ഒരു ഓർമ്മ ആലിമികൾക്ക് വേണം, പ്രവർത്തകന്മാർക്ക് വേണം, സംഘാടകർക്ക് വേണം. സുഹൃത്തുക്കളെ, ഞാനന്ന് അതിന്റെ വലിയ ഓർമ്മയുള്ള ആളായത് കൊണ്ട് പറയല്ല. ഒന്നാമതായിട്ട് എന്നോടും രണ്ടാമതായിട്ട് മറ്റുള്ളവരോട് ഞാൻ പറയുന്നു. ആവിലോലിച്ചുകൊണ്ട് മാത്രമേ ഞാൻ ശബ്ദമുടകാൻ ഇടാൻ പാടുള്ളൂ. എത്ര ശബ്ദിച്ച ആളുകളെ ശബ്ദം എവിടെ? അവസാനം അവരെവിടെ എത്തി? ഇപ്പോൾ എവിടെയുണ്ട് അല്ലാഹു നമ്മുടെ ഉലമാക്കളെ പ്രവർത്തകന്മാരെ? അറിയാതെ തെറ്റുപറ്റവർക്ക് മുഴുവൻ ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എം എ ഉസ്താദ് പറഞ്ഞ വാക്ക്. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞിട്ടില്ല. എന്തേ ഹുസൈനെ, നിനക്ക് മനസ്സിലായോ? പേരോട് വാദപ്രതിവാദത്തിന്റെ വയത് ശലഫികളോട്, മുജാഹിദുകളോട്, ഫത്വ പ്രസ്ഥാനക്കാരോടാണ്, മുബത്തദീങ്ങളോടാണ്. വല്ല വിഷയത്തിലും പേരോട് മനുഷ്യ സഹജമായി എന്തെങ്കിലൊന്ന് പറയുമ്പോൾ തെറ്റുപറ്റിപ്പോയാൽ പേരോട് തോക്കുകയല്ല, പേരോട് പരാജയപ്പെടുകയില്ല. പേരോട് നല്ല പരാജയപ്പെടുന്നത് സുന്നത്ത് ജമാഅത്താണ്. പരാജയപ്പെടുന്നത് സുന്നത്ത് ജമാഅത്താണ്. ആളുകളെ മുമ്പിൽ വെച്ചുകൊണ്ട് തെളിവില്ലാണ്ടായി പോകുന്നത്. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് രാത്രി ഉറങ്ങാതെ ദുആരത്, അള്ളാഹുവേ സുന്നത്ത് ജമാഅത്ത് നീ വിജയിപ്പിക്കണം, പേരോട് നീ ശക്തി കൊടുക്കണം എന്ന് ദുആരന്നു എന്ന് രാത്രി ഉറക്കം വന്നില്ല. ഇപ്പോഴത്തെ പോയിലാരെന്താ പറയാ? ഇപ്പോഴെ നമ്മളെ പോയിൽ പോയില്ല. പേരോട് എന്തിനു പോയിനി? പേരോട് എന്തിനു പോയിനി? അയാൾക്കത്ര ടെമ്പർ എന്തേന്ന്? തോറ്റിട്ട് നാറട്ട്, തോക്കണം, അയാൾ ടെമ്പർ കുറയണം. ഇത് പണ്ഡിയുടെ ധർമ്മയാ? ഇത് ആലിമിന്റെ ധർമ്മമാണോ? നൂറുൽ ഉലമ എം എ ഉസ്താദ് പഠിപ്പിച്ചത് അങ്ങനെയല്ല. സംവാദം നടത്തുന്നത് പേരോടാണോ, തോക്ക സഖാഫിയാണോ, അല്ലെങ്കിൽ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും പകരമായ ശനിയാണോ, അല്ലെങ്കിൽ വേറെ ഒരു ഫൈസിയാണോ, വേറെ ഒരു ധാരിമിയാണോ, അല്ലെങ്കിൽ മറ്റേ സമസ്തന്റെ ആലിമികളാണോ? സമസ്ത രണ്ടു നിലക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ആരാവട്ടെ, സുന്നത്ത് ജമാഅത്ത് തകരുന്നത്, സുന്നത്ത് ജമാഅത്ത് പരാജയപ്പെടുന്നത്, സുന്നത്ത് ജമാഅത്ത് ഭിന്നിക്കുന്നത്, മുബത്തദീങ്ങളെ മുമ്പിൽ വെച്ച് സുന്നത്ത് ജമാഅത്തിന് കോട്ടം വരുന്നത് നിനക്ക് വേദനയുണ്ടോ? എങ്കിലാണ് നീ സുന്നി, എങ്കിലാണ് സുന്നത്ത് ജമാഅത്ത്. സുന്നത്ത് ജമാഅത്തിന് തകരാറ് വരുമ്പോ, സുന്നത്ത് ജമാഅത്തിന് അപകടം വരുമ്പോ, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ പറയുന്ന മറുപടിയിൽ വല്ല വ്യത്യാസം വന്നു തന്നെ വെച്ചോ, എന്നാൽ അതിന്റെ മേലിൽ സന്തോഷവും ആഘോഷവും കൊണ്ടാടുന്നെങ്കിൽ ആ സുന്നത്ത് ജമാഅത്ത്, ആ സുന്നി ആദർശം അതേതാണ്, ആര് പഠിപ്പിച്ചതാണ്? അള്ളാഹു നമ്മളെ മുഴുവനും കാത്തു രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. എല്ലാവരും ചിന്തിക്കണം. ഞാൻ വ്യക്തമായി നിങ്ങളോട് പറയാം, എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ ഇവിടെ മുജാഹിദുകളുമായി ഒരു സംവാദം സംഘടിപ്പിച്ചു. അതിന്റെ ആലിമികൾ സംവാദത്തിന് വന്നു. ഞാൻ ചിന്തിക്കേണ്ടത്, ഈ സുന്നത്ത് ജമാഅത്തിൽ സ്നേഹമുള്ള ഞാൻ ചിന്തിക്കേണ്ടത്, ഞാൻ ഇതിന്റെ പ്രവർത്തകനാണെങ്കിൽ ചിന്തിക്കേണ്ടത്, അല്ലാഹുവേ എസ് കെ എസ് എസ് എഫ്, എസ് എസ് എഫ്, ആ സമസ്ത, ഈ സമസ്ത, പക്ഷെ സുന്നത്ത് ജമാഅത്തല്ലേ? സുന്നത്ത് ജമാഅത്ത് പരാജയപ്പെട്ടു പോകണ്ട, അല്ലാ നീ അവരെ വിജയിപ്പിക്കണേ അല്ലാ എന്ന് പറയാൻ എനിക്ക് നാവുണ്ടോ? എങ്കിൽ ഞാൻ ഈ പറയുന്ന സുന്നി, സുന്നി എന്നത് എന്റെ കൽബിന്റെ ഉള്ളിലുള്ള സുന്നിയാണ്, അല്ലെങ്കിൽ കാപ്പാട്യമാണ് ഞാൻ പറയുന്നത്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പൂർവികന്മാർ നമുക്ക് പഠിപ്പിച്ചത് ഈ സ്വഭാവവും ഈ ശൈലിയുമാണെന്ന്
ഞാൻ എന്റെ അനുഭവത്തിൽ പഠിച്ച മഹാനായ തനാജുലുലും എന്റെയോടൊപ്പം കൂടെ അവിടത്തെ ചെരുപ്പെടുത്തിട്ട് തുപ്പാൻ വേണ്ടി പാത്രം കൊടുത്തിട്ട് 25 വർഷം ജീവിച്ചത് മുത്തല്ലിമാണ് ഞാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുഴുവനും ആ താജുലുലമയുടെ വലിയ നേതൃത്വം ഈ ഫിത്ന കൊണ്ട്, ശരീഅത്തിന്റെയും തരീഖത്തിന്റെയും ഫിത്ന കൊണ്ട് ഈ ഉമ്മത്തിനെ നശിപ്പിക്കാൻ വരുന്ന ഈ കാലഘട്ടത്തിൽ ആ ഹിമ്മത്തുള്ള താജുലുലമന്റെ വലിയ നേതൃത്വം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ, നിലനിർത്തണേ റഹ്മാനെ. ആ താജുലുലമയെ ദുന്യാവിൽ ഞങ്ങൾ എങ്ങനെ കണ്ട് സ്നേഹിച്ചു, അവിടുത്തെ ചെരുപ്പെടുത്ത് നടന്നുവോ, ആ താജുലുലമയുടെ മുഖം നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. ആ താജുലുലമന്റെ കാലുകൊണ്ടൊന്ന് തട്ടിയിട്ടെങ്കിലും ഈ സാധുക്കളെ നീ നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ ഇൽമു കൊണ്ടോ, ഞങ്ങളെ തഖ്വ കൊണ്ടോ, ഞങ്ങളെ സംഘടനാ പ്രവർത്തനം കൊണ്ടോ, ഞങ്ങളെ വാദ കൊണ്ടോ നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. നമുക്ക് തടല് വേണം, നമുക്ക് കാവല് വേണം സഹോദരന്മാരെ. അതാണ് താജുലുലമന്റെ കാവല്, അതാണ് നൂറുലുലമന്റെ കാവല്. നിങ്ങൾ നോക്ക്, ജാമിയ സയ്യിദിന്റെ എല്ലാമായിരുന്നു ആ രണ്ട് നേതാക്കൾ, താജുലുലമയും നൂറുലുലമയും. പലരും പറഞ്ഞു താജുലുലമ വഫാത്തായി, നൂറുലുലമയും രണ്ടാളും പോയി, ഇനി മുതൽ സഹദിയക്കാരുമില്ല, ഇനി സഹദിയന്റെ കുട്ടികൾ പട്ടിണിയാവൂ, അവിടെ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥിയില്ലാതെ അവിടെ വീടിന്റെ ഇല കൊണ്ടേ നടക്കേണ്ട ഗോഡോനാക്കേണ്ടി വരും എന്നൊക്കെ പ്രചരിപ്പിച്ചു ചില ആളുകൾ, അല്ലാഹുവർക്ക് പുറത്തു കൊടുക്കട്ടെ. പക്ഷേ നിങ്ങൾ ഇന്ന് വന്ന് നോക്ക്, ജാമിയ സഹദിയ മഹാനായ നൂറുലുലമായ ഉസ്താദ് അവിടെ തന്നെ വഫാത്തായി കിടക്കുന്നു. എന്നിട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങൾ അധ്വാനിച്ച് പരസ്പരം സ്നേഹത്തോടുകൂടി പ്രവർത്തിച്ചാൽ മതി, അല്ലാഹു സഅദിയാനെ നിലനിർത്തും, അല്ലാഹു സഅദിയക്ക് ഇസ്സത്ത് തരും. താജുൽ ഉലമ പറഞ്ഞു, നൂറുൽ ഉലമ പറഞ്ഞു, ഞാൻ പറയട്ടെ, ഇന്നവിടെ നിങ്ങൾ വന്നു നോക്കൂ, അല്ലാഹുവിന്റെ വലിയ തൗഫീഖ് കൊണ്ട് ഇവിടെയുള്ള ഈ നേതാക്കന്മാരും മാലിമികളും പ്രവർത്തകന്മാരുമായ നിങ്ങളൊക്കെ ദ്വാരക്കുന്നത് കൊണ്ട്, നിങ്ങളൊക്കെ സഹായം കൊണ്ട് സമ്മേളനം നടക്കുമ്പോൾ ണ്ണൂർന്ന് 10 കിൻഡലരി, ഉടുപ്പിന്ന് 40 കിൻഡലരി, ശാഗർന്ന് 50 കിൻഡലരി, ഈ ദക്ഷിണ കന്നഡ 200 കിൻഡൽ അരി. ഇങ്ങനെ നിങ്ങൾ ജാമിയ സഅദിക്ക് വലിയ ലോറിയിൽ വെച്ചുകൊണ്ട് വണ്ടിയിൽ നിറച്ചു കൊണ്ടുവരുന്നത് എന്തിനാണ്? അത് മഹാനായ താജുൽ ഉലമയും നൂറുൽ ഉലമയും അന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ മരണം കൊണ്ട് സ്ഥാപനത്തിനൊന്നും സംഭവിക്കില്ല, സ്ഥാപനം നടക്കും, അത് അല്ലാഹു ഇസ്സത്തിൽ നിലനിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, കൺആശിച്ചവർ കാത്തു നിന്നവരൊക്കെ നിരാശയായില്ലേ? ആ സ്ഥാപനം അൽഹംദുലില്ലാഹ്, ആ രണ്ട് മഹത്തുക്കളെ വലിയ നേതൃത്വം കൊണ്ട് അന്നവർ ജീവിക്കുന്ന കാലത്തുള്ളതിനേക്കാളും ചില മഹത്തുക്കളെ കറാമത്ത് ജീവിതകാലത്തുള്ളതിനേക്കാളും വഫാത്തിന്റെ ശേഷമാണ് ഉണ്ടാവുക. സുബ്ഹാനല്ലാഹ്, ആ നിലക്ക് ആ സ്ഥാപനം നിലനിൽക്കുന്നത് കാണാം. അന്നവരുള്ള സമയത്തിനേക്കാളും എല്ലാ സ്ഥാപനത്തിലും വിദ്യാർത്ഥികൾ വർദ്ധിച്ചു വർദ്ധിച്ച് ഇപ്പോൾ ഉറുദു വിഭാഗത്തിൽ തന്നെ 280 വിദ്യാർത്ഥികൾ ഈ യുപിയിൽ നിന്നും, ബീഹാറിൽ നിന്നും, ജാർഖണ്ഡിൽ നിന്നും, കാശ്മീരിൽ നിന്നും, അപ്രകാരമുള്ള സ്റ്റേറ്റുകളിൽ നിന്നും ഉറുദു വിദ്യാർത്ഥികൾ വന്ന് ആ ഉറുദു വിദ്യാർത്ഥികൾക്ക് താമസിക്കാൻ സ്ഥലമില്ലാതെ വിഷമിക്കുന്ന പ്രത്യേകമായ ഉറുദു ഹോസ്റ്റൽ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് അതിനുള്ള പ്രവർത്തനം നടത്തുകയാണ്. അതുപോലെ ഓരോ സ്ഥാപനത്തും, അഗതി മന്ദിരം 2 നിലയുണ്ടായിരുന്നു, അതിൽ വിദ്യാർത്ഥികൾ ഉറുദിച്ചു 3 നിലയാക്കി. ഷരീഅത്ത് കോളേജിൽ വിദ്യാർത്ഥികൾ ഉറുദിച്ചു, ഉസ്താദ്മാർക്ക് താമസിക്കാൻ റൂമിന്റെ കമ്മി ഉണ്ട്. നിങ്ങൾ വന്നു നോക്കൂ, ഏതെങ്കിലും സ്ഥാപനത്തിൽ പോട്ടെ, ഭൗതികം പഠിക്കുന്ന അല്ലെങ്കിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ആ കോളേജിൽ വരെ ഒറ്റ സീറ്റ് ഇല്ല. എത്ര ആളുകളാണ് സീറ്റിന് വേണ്ടി ക്യൂ നിൽക്കുന്നത്! 100 കണക്കിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, വലിയ വലിയ പണക്കാർ AC സൗകര്യം വെച്ചുകൊണ്ടുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചപ്പോൾ ജാമിയ സഅദിയുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇപ്പോ ആ എല്ലാ വർഷവും ഒരുപാട് അപേക്ഷകൾ, അപ്ലിക്കേഷനുകൾ വന്നുകൊണ്ട് തിരിച്ചയക്കുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ആ മഹത്തുക്കൾ ഇവിടെ ജീവിച്ചത് അഡ്രസ്സിന് വേണ്ടി അല്ല, പേരിന് വേണ്ടി അല്ല, ഒച്ചയിടാക്കാനല്ല, ഭിന്നിപ്പിക്കാൻ വേണ്ടിയല്ല, നശിക്കാൻ വേണ്ടിയല്ല, പിന്നെയോ അല്ലാഹുവിന്റെ ദീന് നിലനിൽക്കാൻ, സുന്നത്ത് ജമാഅത്ത് ശക്തിപ്പെടുത്താൻ. അതാണ് എം ഉസ്താദ് പറഞ്ഞു, ഹുസൈനെ പേരോടും സലഫികളുമല്ല തോക്കുന്നത്, അവർ തമ്മിലല്ല പരാജയപ്പെടുന്നത്, അതേ സ്ഥാനത്ത് പേരോടിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത്
സുന്നത്ത് ജമാഅത്തിനാണ് സംഭവിക്കുന്നത്. ഇതാണ് എം എ ഉസ്താദിന്റെ കൽബ്. ആ വലിയ മഹത്തുക്കളുടെ ആ പാദം നമ്മളൊക്കെ പിൻപറ്റണം. ഓ പണ്ഡിതന്മാരെ, മനുഷ്യ സഹജമായി തെറ്റുകുറ്റങ്ങൾ വന്നേക്കാം, ഏറ്റവ്യത്യാസങ്ങൾ പറഞ്ഞു വന്നേക്കാം, പറയുന്നിടത്ത് വ്യത്യാസം വന്നേക്കാം. ഉപ്പും മുളകും കൂട്ടുന്ന ഈ നാവിൽ ചിലപ്പോൾ ഏറ്റവ്യത്യാസം വരാം. അത് സമൂഹത്തിന്റെ മുമ്പിൽ ജനങ്ങളെ മുമ്പിൽ പറഞ്ഞ് ഈ ദീനിനെ പൊളിക്കുന്നുണ്ടോ എങ്കിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ദീനിനെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഈ ദീന് പൊളിക്കുന്നവരാണ് ഈ ഉമ്മത്തിൽ വെച്ച് ഏറ്റവും വലിയ നാശമുള്ളവരെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളുമായി ആരെങ്കിലും ഇറങ്ങിത്തിരിഞ്ഞിരിക്കുന്നുവെങ്കിൽ അത്തരക്കാർ അത്തരം പ്രവർത്തനങ്ങൾ എന്നിട്ട് മാറി ചിന്തിച്ചുകൊണ്ട് ജനങ്ങളെ മുമ്പിൽ ഖൈറ് പറഞ്ഞു കൊടുക്കുക, സത്യം പറഞ്ഞു കൊടുക്കുക. തേറ്റ വ്യത്യാസം ആലിമിന്റെ വക്കെന്ന് ഇവിടെ സ്വാഗതം പറഞ്ഞു അദ്ദേഹം. ഞാൻ പറയട്ടെ, അദ്ദേഹം ഒരു വാക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹരീസ് ഓതുമ്പോൾ ഒരു വ്യത്യാസം വന്നാൽ ഞാൻ നാളെ കെ സി റോഡ് പോയിട്ട് അവിടെ ഒരു സ്വാഗതം പറഞ്ഞ കമീസിട്ട മൊയിലാരുണ്ട്, അവനിക്കെന്ത് തിരിയുന്നു എന്ന് പറയുന്നെങ്കിൽ സഹോദരന്മാരെ, ഞാൻ ഈ വേഷം കെട്ടിയിട്ട് നടക്കുന്നത് കാപ്പാട്യമാണ്. എനിക്ക് നല്ലത് എവിടെങ്കിലും ഗുജിറിന്റെ പണിയെടുത്തിട്ട് നാളെ കഴിക്കലാണ്. മൊയിലാറ പണിക്ക് നിൽക്കണ്ട, മൊയിലാറ പണിക്ക് നിൽക്കുന്നെങ്കിൽ അയാളോട് പറയാ, ഇപ്പൊ തന്നെ വിളിച്ചു പറയാ, അല്ലെങ്കിൽ അയാളെ ഫോൺ നമ്പർ വാങ്ങി ഉണർത്തുക. സഖാഫി ഇങ്ങനെ പറയുമ്പോ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ആ കേസിലോട് നന്നായി അൽഹദില്ല. ഞാൻ മിഞ്ഞാൻ ഒരു സ്ഥലത്ത് മകരീബ് നിസ്കാരത്തിന്റെ കൂടി പബീൽ ലവന്റെ ആദ്യത്തെ ഒരു സ്ഥലത്ത് വരുമ്പോ ഒരു ചെറിയ പള്ളി, നാട്ടിലെ പേര് പറയുന്നില്ല, അങ്ങനെ മകരീബ് നിസ്കരിച്ച് നിസ്കാരത്തിന് വന്നപ്പോ ആ ഇമാം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഈ ബാ കുറച്ച് നീട്ടിയിട്ട് ബാറ് ആയി പോന്നു. അല്ലാഹു അക്ബർ സമി അല്ലാഹു ലിമൻ ഹമിദാ, അല്ലാഹു സാക്ഷി. ഞാനാകെ ബേജാറായി പഠിച്ചവനെ, നിസ്കാരം കഴിഞ്ഞു, ദുആ കഴിഞ്ഞു, അയാളെ വിളിച്ചു. ഇതാണ് എന്റെ ഉസ്താദന്മാര് പഠിപ്പിച്ച സ്വഭാവം. എന്റെ മഷായിഖന്മാർ മഹാനായ താജുൽ ഉലമ, മഹാനായ നൂറുൽ ഉലമ, ബഹുമാനപ്പെട്ട വലിയുള്ളാഹിൽ മഷൂർ കക്കടിപ്പുറം, ബഹുമാനപ്പെട്ട ഖാദിരിയ തരീഖത്തിന്റെ വലിയ ഷെയ്ഖ് മഹാനായ സയ്യിദ് ഇബ്തുല്ലാഹിൽ ബുഖാരി, അല്ലാഹു അവരെ ദർജയുർത്തി കൊടുക്കട്ടെ, അവരെ കാവ് നമുക്ക് അല്ലാഹു നൽകിത്തരട്ടെ. അവരാണ് നമ്മളെ നേതാക്കള് കേട്ടോ. ഞാൻ ആ മൊയിലാരെ സുന്നത്ത് സംസ്കരിച്ചിട്ടായിട്ട് ആളെല്ലാം പോയി, എല്ലാം വിളിച്ചു, അസ്സലാമു അലൈക്കും, നിങ്ങൾ ഞാനിങ്ങനെയാണ് നാട് ഇപ്പൊ അടുത്ത് വന്നതാ, അതെ റംദാന് ശേഷം ഇവിടെ വന്നു സാർ. ആ അൽഹംദുലില്ല, നിസ്കാരൊക്കെ നല്ല റാഹത്തുണ്ട്. അള്ളാഹു ആഫിയത്ത് തരട്ടെ, നിങ്ങളെല്ലാം ഉഷാറാവണം, നിങ്ങൾക്കെല്ലാം എനിക്ക് അള്ളാഹു ശക്തി തരണം. ഞങ്ങളെന്നെല്ലാം നേരച്ചിട്ട് ഇപ്പൊ ഇത് കളർ കൊടുത്തിരുന്നത്, കളറല്ല മൈലാഞ്ചി, ഇത് മൈലാഞ്ചി കൊടുത്തിട്ട് ഇങ്ങനെ ബാല്യക്കാരനെ പോലെ ആക്കാൻ നോക്കുന്നു ഞങ്ങ. നമ്മളെല്ലാം ബൈസായിപ്പി, ഇനി നിങ്ങളാണ് ഈ വിഷയത്തിൽ വരണ്ട്. അപ്പൊ അയാൾ ആമീനെല്ലാം പറഞ്ഞ റാഹത്തായി. പിന്നെ ഞാൻ പറഞ്ഞു അല്ലാഹു അക്ബർ എന്ന് പറയുന്നിടത്ത് എന്തോ ശ്രദ്ധയില്ലാതെ അക്ബാർ എന്ന് പറയുന്നു, ആ വാക്ക് ലേശം നീട്ടിപ്പോകുന്നുണ്ട്, അത് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ അയാൾ പറയുന്നു അല്ലാഹു, നമ്മളെ ആലിമികൾക്ക് ചെറുപ്പക്കാർക്ക് അല്ലാഹു പഠിക്കാനും മനസ്സിലാക്കാനുള്ള കിബറില്ലാത്ത ഖൽബ് അല്ലാഹു നമുക്കും അവർക്കും നൽകിത്തരട്ടെ. എന്നോട് പറഞ്ഞു ഉസ്താദ്, ഞാനൊന്ന് പറയട്ടാ ഉസ്താദ് കേൾക്കുന്ന, ആയിക്കോട്ടെ പറയും. അല്ലാഹു അക്ബർ, കുറച്ച് പിന്നെയും നീടുന്ന അങ്ങനെ സർവീസ് ആയി പോയിട്ടുണ്ട്, സർവീസ് അല്ല, അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അൽഹംദുലില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു സമി അല്ലാഹു ലിമൻ ഹമീദാ, ഹമീദ ഹമീദാ ഹമീദു, തസ്നിയാന്റെ ഹമീദാ ആയി പോന്നാ പറഞ്ഞു. അറബി അറിയുന്ന ആളുകൾക്ക് അറിയും, കുറച്ച് നീണ്ടി ആ തീണ്ടി പോന്നു ഹമീദ, അപ്പുറത്തൊരു ഹാ ഉണ്ട്, ഹാത്താന്ന് പറയൂ, ജന്ന അയ്യാല സല അയ്യാൽ ഫല ഒക്കെ പറയുമ്പോൾ ഒരു ഹാ, അതെ സമി അല്ലാഹു ലിമൻ ഹമീദ, ഹമീദ ഹൂന്നുണ്ടാവും ഹമീദ. ഞാൻ പറയട്ടോ സാർ, അയാൾ പറഞ്ഞു. എന്നിട്ട് അയാൾ, ഞാൻ ഈ ദോഷിയായ എന്നെ എല്ലാവരും ദുരിതം പറഞ്ഞാലും നല്ലത്, കാരണം അത് അത്ര കുറ്റം എൻ്റെ അടുത്തുണ്ടാവും.
നിങ്ങൾ പറഞ്ഞത്ര എൻ്റെ കുറ്റം അല്ല പുറത്തിട്ട് എന്നെ അല്ല സലാമത്താക്കിയാൽ മതി മരിക്കാനാവുമ്പോൾ ഇടക്കയിൽ ഭേദാറൊന്നുമില്ല. അയാൾ ചിത്ത വെറുതെ ഇയാളങ്ങനെ വന്ന് വാട്സപ്പിൽ വന്ന് എല്ലാ സപ്പിലും മരിക്കൊരുത്തോളം വരും, അള്ളാഹു സലാമത്താക്കി തരട്ടെ, അതിലെന്തോ ടെൻഷനൊന്നുമില്ല. അതിൻ്റെ പേരും നമുക്ക് ഇവിടെ ഒളിച്ച് കുത്തിരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ അയാൾ എൻ്റെ കയ്യെല്ലാം പൊടിച്ച് കുത്തി അല്ല ഉസ്താദ് ദ്വാരം ഒന്ന് മന്ത്രിച്ചിരി പറഞ്ഞു. ഞാൻ സജിപ്പത്ത് ഉസ്താദ് തന്നൊരു സലാത്തുണ്ട്, ഞാൻ മന്ത്രവാദി ഒന്നുമില്ല, സലാത്തുൽ ഫാത്തിഹ അത് ചൊല്ലിയിട്ട് അയാൾക്ക് ഊതി ായി. എന്നോട് വരുമ്പോൾ പറഞ്ഞു കാറിൻ്റെ അടുത്ത് ഉസ്താദെ കുറേ ആളിവിടെ നിസ്കരിക്കാൻ വന്നിനി, ആരും എന്നോടിത് പറഞ്ഞില്ല. അപ്പം ഞാൻ പറഞ്ഞു മൊയ്ലാരെ പറയാത്തത് വേറൊന്നുമല്ല, ഇപ്പം ആരോടൊന്നും പറഞ്ഞുകൂടാ, പറഞ്ഞെങ്കിൽ പോന്ന് ചൊല്ലി അണക്ക് തിരിഞ്ഞാണ് കുറേ കാലമായി നിൽക്കരിക്കുന്നു നക്ക് ഗുണ്ട് എന്ന് പറയും, പിന്നെ പ്രശ്നമാക്കും. അതുകൊണ്ട് അങ്ങനെയാണ്. അപ്പം ഉസ്താദ് പറഞ്ഞിങ്ങനെ, ഞാൻ പറഞ്ഞു പുള്ളിമാനിക്കൊരു പുള്ളി കൂടോന്നില്ല, എന്നെ പറഞ്ഞോണ്ടേയുണ്ട്, എന്നെ ആൾമാർ പറഞ്ഞോണ്ടേയുണ്ട്, നിങ്ങളും കൂടി പറഞ്ഞെങ്കിൽ ഏറുവനൊന്നുമില്ല, അങ്ങനെ പറയും നിങ്ങൾ പറയട്ടെ എന്നിട്ട് ഞാൻ പറ എന്ന് സത്യമെന്ന് പറഞ്ഞു. അപ്പൊ അയാൾക്ക് സന്തോഷ, അള്ളാഹു തആല നമ്മളെ മമ്പരക്കെ നന്നാക്കി തരട്ടെ. ഞാൻ പറയുന്നത് തെറ്റുകൾ വ്യത്യാസങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞ് ഈ ദീനിന്റെ ഉലമായിനെ ആലിമികളെ പരിഹസിച്ച് ഒന്നിനും കൊള്ളാത്തവരാണെന്നും സുന്നത്ത് ജമാഅത്ത് തോറ്റു എന്നും പരാജയപ്പെട്ടു എന്നും പറയുന്നത് സുബ്ഹാനല്ലാഹ്, ഈ ദീനിനോടും ഈ ദീനിന്റെ നിലനിൽപ്പിനോടും ബഹുമാനമില്ലാതെയാണോ? അല്ല, വ്യക്തി വൈരാഗ്യങ്ങളെ കൊണ്ടാണോ ശത്രുത കൊണ്ടാണോ? ലാ യജ്രിമന്നക്കും ഷനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു യഅ്ദിലു ഹുവ അഖറബു ലിത്തഖ്‌വാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു സൂറത്തുൽ മാഇദയിൽ, ലാ ലാ യജ്രിമന്നക്കും ഹാഫിളികളിൽ ആ മാഷാ അല്ലാഹ് ആയത്ത് തേരും പറയണേ നാളെ ക്ലിപ്പിംഗ് ആക്കും. ആ നിങ്ങൾ ഇരുന്നിട്ടുണ്ടോ? ലാ യജ്രിമന്നക്കും ഷനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു യഅ്ദിലു വഅഖറബു ലിത്തഖ്‌വാ. ഞാൻ നിർത്തി, നിങ്ങൾ നീതി ചെയ്യണം. ആരോടെങ്കിലും എന്തിൻ്റെങ്കിൽ പേരിൽ വെറുപ്പുണ്ടെങ്കിൽ നീതിയില്ലാത്ത പണിയെടുക്കരുതേ, എഴുതിലോ നിങ്ങൾ നീതി ചെയ്യണേ. ആര് പറഞ്ഞു? അർഹമുർ റഹീമായ അല്ലാഹു. വെറുപ്പ് നമുക്ക് വേറെ സ്ഥലത്ത് തീർക്കാം, അത് ദീനിലും അനീതി ചെയ്തുകൊണ്ടും എൻ്റെ പ്രിയപ്പെട്ടവര് ആവരുത്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസികൾ നമ്മളെ വിശ്വാസ രംഗത്ത് ആദർശ രംഗത്ത് മഹാനായ തേജുൽ ഉലമയും നൂറുൽ ഉലമയും മഹാനായ സി എം വലിയുള്ളാഹി മടവൂർ, അതുപോലെ വലിയുള്ളാഹിൽ മഷൂർ കക്കടിപ്പുറം, ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം ഉസ്താദ്, ബഹുമാനപ്പെട്ട ഫസോട്ട് തങ്ങള്, ബഹുമാനപ്പെട്ട താഹിർ ലഹുദൽ തങ്ങൾ, ഇങ്ങനെ തുടങ്ങുന്ന മരിച്ചുപോയ അടിയാർ കണ്ണൂർ മുഹമ്മദ് ആലി, അങ്ങനെ തുടങ്ങുന്ന മഹത്തുക്കളും ആ മഹത്തുക്കളൊക്കെ പഠിപ്പിച്ചിരുന്ന ആശയരംഗത്ത് ആദർശ രംഗത്ത് നമ്മളൊക്കെ കർശനമായി പിടിച്ചു നിൽക്കണമെന്നും സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ രംഗത്തു വിശ്വാസ രംഗത്ത് ഒരു നിലക്കുള്ള വിരിചാരണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാതെ ഉറച്ചു നിന്ന് ശക്തമായി നമ്മൾ മുന്നോട്ട് നീങ്ങണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി സംഘടനയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഉലമായിനെ ചില ആളുകളെ ബഹുമാനിക്കുക, ചില ആളുകളെ അപമാനിക്കുക, ആ നിലക്കുള്ള ഒരു സിദ്ധാന്തം നമ്മിൽ കടന്നു വരാതെ നമ്മുടെ നേതൃത്വത്തെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിൽ ജാഗരൂകരായി മുന്നോട്ട് നീങ്ങണമെന്നും ഫിത്തിനകൾ വളരെ കൂടുതൽ വരുമ്പോൾ ആ ഫിത്തിനന്റെ തരമാലിൽ മുങ്ങി നശിച്ചു പോകണ്ട എന്നും കൂടി എന്നോട് നിങ്ങളുടെ വസീയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. റഹ്മുർ റഹീമായ റബ്ബേ. ആ നമ്മളെ ഷുക്കൂർ അല്ലേ ആ ഇർഫാനി അൽഹംദുലില്ലാ ബുർദ റസൂലുള്ളാഹിന്റെ മദഹ്. ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങളെ ബുർദ നിങ്ങളെ റസൂലുള്ളാഹിന്റെ മദഹിന്റെ മജ്ലിസിനെ പറ്റിയുണ്ടോ? ഇവിടെ ആളുകളൊക്കെ വന്നത് കേസീറോട് സ്ഥാന പ്രസംഗം കേൾക്കാനല്ല, ഹബീബായ റസൂലുള്ളാഹിന്റെ മദഹ് കേൾക്കാൻ. ഇൻഷാഅല്ലാഹ് നിങ്ങൾ വളരെ ഭംഗിയോടുകൂടി ഈ ഖൗമിന്റെ കൽബിനെ മദീനയിലേക്ക് ടച്ച് ചെയ്യുന്ന നിലക്ക് ഇൻഷാഅല്ലാഹ് ഇവിടെ നമ്മള് ബുർദാ സംഘം ബുർദം അവതരിപ്പിക്കും. അർഹമുർ റഹീമായ റബ്ബ്. ആ ബുർദ പാടുന്നവരുടെയും കേൾക്കുന്ന നമ്മളെ കൽബിലൊക്കെ അല്ലാഹു മഹബ്ബത്തുർ റസൂൽ വർദ്ധിപ്പിച്ചു തരട്ടെ, അവരെയും നമ്മളെയും അല്ലാഹു മദീനയിലേക്ക് എത്തിച്ചു തരട്ടെ. റസൂലുള്ളാഹിന്റെ മുഖം സ്വപ്നത്തിലൊന്ന് കാണാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ മജ്ലിസ് ഒന്ന് ഖബൂൽ ചെയ്യണേ റബ്ബേ. ഇതിന്റെ സംഘാടകർ, ഇതിന്റെ ഖാദിമീങ്ങൾ, നേതാക്കൾ എല്ലാവരെയും ആഫിയത്തുള്ള
ദീർഘായുസ് ഹിമ്മത്ത് ശക്തി നീ കൊടുക്കണേ റഹ്മാനെ. എല്ലാ ഷെറിൽ നിന്ന് ഫിത്നയിൽ നിന്ന് ഞങ്ങളെ നാടുകളെയും സംഘടനകളെയും ഫാമിലികളെയും കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും ബിസിനസ്സുകളെയും നീ കാക്കണേ അല്ലാ. എല്ലാ ഷെറ് ചെയ്യുന്നവരെ ഷെറ് അവരിലേക്ക് തന്നെ നീ മടക്കണേ റഹ്മാൻ. അവസാനം ആക്കിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി നിന്റെ മാത്തുക്കളായ സ്വാലിഹിങ്ങളുടെ വലിയ സഹായത്തോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ നൂറുൽ ഉലമ അടിയാർക്കൂനൂർ മുഹമ്മദ് ഹാജി, അതുപോലെ പസോട്ട് തങ്ങൾ മറ്റ് സാദാത്തുങ്ങൾ ഉലമാക്കൾ എല്ലാ ആളുകളെയും ദറജ ഉയർത്തണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും അവരിൽ നിന്നും മരണപ്പെട്ടു പോയ ഈ അടിയാർ കണ്ണൂർ പള്ളിൻ്റെ പരിസരത്ത് അതുപോലെ ഞങ്ങളുടെ നാട്ടിൻ്റെ കബറിസ്ഥാനിൽ മരിച്ചു കിടക്കുന്ന എല്ലാ കബറാളികൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയെല്ലാം ഈ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ എന്ന് ദുആ ചെയ്തുകൊണ്ട് സാധുവായ എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ദുആർക്കണമെന്ന് വസീയത്ത് ചെയ്ത് ബഹുമാനപ്പെട്ട ശൈഖുന മർഹൂം നൂറുൽ ഉലമ ഉസ്താദിൻ്റെ രണ്ടാമത്തെ ആണ്ട് നേർച്ച ഈ ജനുവരി 28-ാം തീയതി ശനിയാഴ്ച നടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും 3 ദിവസം 26-28 ലാസ്റ്റ് സമാപന ദിവസം ഇവിടെ നിന്ന് എല്ലാവരും സംഘാടകരും നേതാക്കളും ഉസ്താദിൻ്റെ സിയാറത്തിനും സമാപന പരിപാടിക്ക് വരണമെന്ന് നിങ്ങളൊക്കെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കർണാടകത്തിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആസ്ഥാനം അടിയാറിൽ അടിയാർ കണ്ണൂരിൽ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. അത് വിപുലമായി കാണാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ, അല്ലാഹു അത് പൂർത്തീകരിച്ച് തരട്ടെ എന്ന് ദുആയായിരുന്നു. നിങ്ങളെല്ലാവരും ദുആയർക്കണം എന്ന് വസീയത്ത് പറഞ്ഞു. തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും.